ಗಣೇಶ ಶಾರದಾ ಗುರುಭ್ಯೋ ನಮಃ ಹರಿ ಓಂ ಓಂ ನಮೋ ಭಗವದೇ ವಾಸುದೇವಾಯ ಓಂ ನಮೋ ನಾರಾಯಣಾಯ ಓಂ ಶ್ರೀಕೃಷ್ಣ ಪರಮಾತ್ಮನೇ ನಮಃ ಓಂ ನಮೋ ಭಗವದೇ ಸಾಯಿ ದೇವಾಯ നമ്മളുടെ ഭഗവത്ഗീത വിചാരം ഭഗവത്ഗീത വിചാരത്തിന്റെ 51-ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 51-ാമത്തെ പാർട്ട്, അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിൻ എത്രപാതമഹം വന്ദേ പരമാനന്ദമാധവം ഹരി ഓം. നമ്മൾ 51-ാമത്തെ പാട്ടിലെ 33-ാമത്തെ ശ്ലോകം, ധ്യാനയോഗത്തില് 33-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ധ്യാനയോഗം, സവികല്പം, നിർവികല്പം, എല്ലാ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമദർശനം, എല്ലാത്തിനെയും ഒന്നുപോലെ കാണാനുള്ള കഴിവ്, അതിനാണ് യോഗനിഷ്ഠ എന്ന് പറയുന്നത്. ബ്രഹ്മനിഷ്ഠ, യോഗനിഷ്ഠ എന്നൊക്കെ പറയുന്ന അവസ്ഥയാണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും ഒരു വ്യത്യാസവും കാണാത്ത ഒരവസ്ഥ. അപ്പോ അങ്ങനെ വരുമ്പോള് അർജുനനൊരു സംശയം, ഭഗവാനെ ഈ മനസ്സെന്ന് പറയുന്ന ഭയങ്കര ചഞ്ചലമായ ഒരു കാര്യമാണല്ലോ, ആ ഈ ചഞ്ചലമായ മനസ്സ് ഉള്ളപ്പോഴ് അതിൻ്റെ പിടിയിൽപ്പെട്ടിരുന്ന നമ്മൾക്ക് ഇതൊക്കെ സാധ്യമാണോ ഇത് യോഗനിഷ്ഠയുമൊക്കെ എന്നാണ് അർജുനന്റെ സംശയം. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, യോയം യോഗസ്ഥയാ പ്രോക്തഃ സാമാന്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം. അല്ലയോ മധുസൂദന, മധുവിനെ ഹനിച്ചവനാണ് മധുസൂദനനായ കൃഷ്ണൻ. സാമ്യേന, വസ്തു ഒന്നേ ഉള്ളൂ എന്ന് അനുഭവിക്കുന്ന മനസ്സിന് സമദർശനം കിട്ടുന്നു പറയുന്നു. പക്ഷേ അയം യോഗ, ഏതൊരു യോഗമാണോ ത്വയാ പ്രോക്ത, അങ്ങയാൽ പറയപ്പെടുന്നത്, ധ്യാനയോഗം. ഇവിടെ ഏതൊരു യോഗമാണോ അങ്ങയാൽ പറയപ്പെടുന്നത്, ഏതസ്യ, അതിന് ചഞ്ചലത, മനസ്സിന്റെ സ്വഭാവം ചഞ്ചലതയല്ലേ, അത് കാരണം സ്ഥിരാം സ്ഥിതിം, ആ മനസ്സിന് അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ, ഉറച്ച നില കിട്ടുമോ. അഹന്ന പശ്യാമി, എനിക്കത് കാണാൻ കഴിയുന്നില്ല. മധുസൂദന അങ്ങ് പറഞ്ഞു, കൃഷ്ണ വസ്തു ഒന്നേ ഉള്ളൂ എന്ന് അനുഭവിക്കുന്ന മനസ്സിന്റെ സമദർശന രൂപമായ ഏതൊരു യോഗമാണോ അങ്ങ് പറഞ്ഞു തന്നത്, പക്ഷേ ഈ മനസ്സിനൊരു ചഞ്ചല സ്വഭാവമല്ലേ ഉള്ളത്, അതുകൊണ്ട് അത് സാധിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയണം. സാമ്യേന, മനസ്സിന്റെ സമനിലയാണ് യോഗം. ജീവിതത്തിലെ സുഖദുഃഖാദി ദ്വന്ദാനുഭവങ്ങളിൽ ഇളകിപ്പോവാതെ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കുകയാണ് ഇത് നേടാനുള്ള ആദ്യത്തെ പടി. തുടർന്ന് സിദ്ധാന്തപരമായ വസ്തുബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാന്തതയിൽ വസ്തുധ്യാനം, വസ്തു എന്ന് നമ്മൾ പറയുന്നത് ഭഗവാനെയാണ് കേട്ടോ, ഈശ്വര തത്വം, ആ സർവവ്യാപിയായ ഈശ്വരൻ. അതിന് പ്രത്യേക നാമരൂപങ്ങളൊന്നും കൊടുക്കണ്ട, നമുക്ക് വേണമെങ്കിൽ നാമരൂപങ്ങൾ കൊടുക്കുകയും ആവാം, നമുക്ക് ധ്യാന വസ്തു വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും ആവാം. ധ്യാനം സമാധിയിൽ എത്തുന്നതോടെ സർവത്ര അദ്വയ വസ്തു, രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നുള്ള ഭാവം നമുക്ക് മനസ്സിലാവും, ധ്യാനം അനുഭവ ഗോചരമാകും. അതോടെ ഭേദചിന്ത പാടെ മാറി മനസ്സ് സദാ സ്വാഭാവികമായിട്ട് എപ്പോഴും സമതുലനാവസ്ഥയിൽ, സമസ്ഥിതി അതിൽ നിലനിൽക്കും. അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാവുന്ന അനുഭവം, ബ്രഹ്മാനന്ദമാണ് അതിന്റെ അനുഭവം. പക്ഷേ ഇതൊക്കെ പറഞ്ഞു ഭഗവാനെ അങ്ങ്, പക്ഷേ ഈ സ്ഥിതിയിൽ എത്താൻ സാധിക്കുമോ, മനസ്സിന് സാധ്യമാകില്ലെന്നാണ് അർജുനൻ പറയുന്നത്. എന്തുകൊണ്ട്? കാരണം മനസ്സിന്റെ സ്വഭാവം ചഞ്ചലത്വമാണ്, ചഞ്ചലതയ്ക്ക് വിരുദ്ധമാണ് സമനില. സമനിലയെ അചലം എന്ന് പറയുന്ന മാതിരി പർവ്വതം പോലെ അചലമായിട്ട് നിൽക്കണം, അല്ലാതെ നദി പോലെ ഓളങ്ങളുള്ളതല്ല, മനസ്സിലായില്ലേ. അപ്പൊ മനസ്സ് നദി പോലെയാണ്, ഓളങ്ങൾ വന്നും പൊയ്ക്കും വന്നും പൊയ്ക്കൊണ്ടിരിക്കും. പർവ്വതം പോലെ അചലമാകാൻ സാധിക്കുമോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോ ഈ ഒരേ വസ്തുവിൽ എങ്ങനെയാണ് ഇങ്ങനെ രണ്ടു കാര്യങ്ങളും ഉണ്ടാവാൻ പറ്റുക? അപ്പം
നമുക്ക് തോന്നുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, അപ്പൊ വൃദ്ധന് അർജുനൻ തന്നെ ഒന്നും കൂടെ തന്റെ സംശയത്തിന്റെ ഏതാണ് എനിക്ക് കൂടുതൽ സംശയമുള്ളതെന്ന് ഒന്നും കൂടെ വിവരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. മനസ്സ് ചഞ്ചലമാണെന്ന് താൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് അർജുനൻ വീണ്ടും പറയുകയാണ്. ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. കൃഷ്ണ അല്ലയോ കൃഷ്ണ, പ്രമാധി ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ഇളക്കി മറിക്കുന്ന ദൃഢം വിഷയങ്ങളുമായി മാറ്റമില്ലാതെ കെട്ടുപിണഞ്ഞിരിക്കുന്നതും ബലവത് സ്വസ്വഭാവത്തിൽ പ്രാബല്യമുള്ളതുമായ മനസ്സ്, അത് ചഞ്ചലമാണ്, സദാ ഇളകുന്നതാണെന്ന് തീർച്ചയല്ലേ? സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്, അതെങ്ങനെ സുസ്ഥിരമാകും? വായുവിനെ പോലെയാണ്, വായുവിനെ പിടിച്ചോട്ടാൻ നമുക്ക് സാധിക്കുമോ? കാറ്റിനെ പിടിച്ചോട്ടാൻ നമുക്ക് സാധിക്കുമോ? അതുപോലെയല്ലേ മനസ്സ്? ഭഗവാനിന് ചോദിക്കുകയാണ്. തസ്യം ഗൃഹം, ഇതിനെ നിയന്ത്രിച്ച് സമനിലയിൽ എത്തിക്കുന്ന സുദുഷ്കരം, അതീവ ദുഷ്കരകരമായ ഒരു പ്രവൃത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അഹം മന്യേ, അത്യന്തം ദുഷ്കരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണ എന്ന് പറയണം. അല്ലയോ കൃഷ്ണ, ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും ഇളക്കി മറിക്കുന്നതും വിഷയങ്ങളുമായി മാറ്റമില്ലാതെ കെട്ടിപിണഞ്ഞു കിടക്കുന്നതും സ്വസ്വഭാവത്തിൽ പ്രാബല്യമുള്ളത്, സ്വസ്വഭാവം എന്താണ്? ചഞ്ചലത്വം. ചഞ്ചലത്തിൽ പ്രബലമായിരിക്കുന്നതുമായ മനസ്സ് ഇളകിക്കൊണ്ടേയിരിക്കുന്ന തീർച്ചയല്ലേ? വായുവിനെ പോലെ. അപ്പൊ വായുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ തന്നെ അതിനെ നിയന്ത്രിച്ച് സമനിലയിൽ എത്തിക്കുവാൻ എങ്ങനെ സാധിക്കും കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. വളരെ കഠിനമായ ഒരു പരിപാടി തന്നെയാണ്, ദുഷ്കരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അർജുനൻ പറയുന്നത്. വായോരിവ ദുഷ്കരം, വായുവിനെ നമുക്ക് ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റില്ല അല്ലെ? എവിടുന്ന് പിടിച്ച് എന്തിനെ പിടിച്ചു കെട്ടും? അതുപോലെ വായുവിനെ ബന്ധിച്ച് നിർത്തുന്നത് പോലെ അത്യന്തം ദുഷ്കരമായ മനസ്സിനെ, വായുവിനെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രാണവായുവിനെ, നമ്മുടെ മൂക്ക്, ഒന്ന് മൂക്കും വായും കൂടെ ഒന്ന് പൊത്തിക്കൊണ്ട് എത്ര സെക്കൻഡ് നമുക്ക് ഇരിക്കാൻ പറ്റും? അതുപോലും നമുക്ക് ദുഷ്കരമാണ്, അതുപോലും നമുക്ക് അടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ പിന്നെ വായു സദാഗതിയാണ്, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് വായു. വെള്ളത്തിൽ പത പോലെ ബോധവസ്തുവിൽ പൊന്തി വരുന്ന മനസ്സും സദാ ചഞ്ചലമാണ്. വായു തന്റെ സഞ്ചാരപഥത്തിലുള്ള എല്ലാത്തിനെയും ഇളക്കി മറിക്കുന്നു. കാറ്റിട്ടിങ്ങനെ എല്ലാ ചെടികളും ഇലകളും വലിയ വലിയ വൻ വൃക്ഷങ്ങളും പൂവാടി മറിയുന്നത് കണ്ടിട്ടില്ലേ നമ്മൾ? അപ്പൊ കാറ്റടിച്ച എല്ലാം ഒന്നിനും നിശ്ചലമായിട്ട് നിൽക്കാൻ പറ്റില്ല, അതെല്ലാത്തിനെയും ബാധിക്കുന്നു. അതുപോലെ തന്നെയല്ലേ മനസ്സും? മനസ്സിന്റെ കൈപ്പറ്റുക ഇന്ദ്രിയങ്ങളൊക്കെ ചഞ്ചലമാവും, ഇന്ദ്രിയങ്ങളൊക്കെ അല്ലെങ്കിൽ തന്നെ ചഞ്ചലമായ ഇന്ദ്രിയങ്ങൾ അത് കുറെ കൂടെ ചഞ്ചലമാകും. ഒരിടത്ത് അല്പനേരം പിടിച്ചു നിർത്താൻ എങ്ങനെയാണ് കഴിയുക? വല്ല ഹഠയോഗം എന്നൊക്കെ പറഞ്ഞ കഠിനമായ ക്രിയകളൊക്കെ കൊണ്ട് കുറച്ചു നേരത്തേക്ക് നമ്മൾ മനസ്സിനെ ഒന്ന് തൃത്താം എന്ന് വിചാരിച്ചാൽ പോലും അത് ചാടിപ്പോവും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചാടിപ്പോയി. എല്ലാ സമയവും ഹഠയോഗം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വിട്ടു കഴിയുമ്പം ആ മനസ്സ് അതിന്റെ ഇഷ്ടപ്രകാരം എവിടെയോ കുതിച്ചു പറഞ്ഞുകൊണ്ട് പോവും. അപ്പൊ പിന്നെ അങ്ങനെയുള്ള മനസ്സിനെ എങ്ങനെയാണ് സമനിലയിൽ എത്തിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കൃഷ്ണ എന്ന് പറയണം. അപ്പൊ ഭഗവാൻ മറുപടി എന്താണ് പറയുന്നത് നോക്കാം. അസംശയം മഹാബാഹോ മനോ നിർദിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ജഗൃഹ്യതേ. സംശയമൊന്നുമില്ല, മഹാബാഹോ എന്നാണ് വിളിക്കുന്നത്. എന്നാണ് മഹാബാഹു എന്ന് വെച്ചാ പരാക്രമശാലിയായ അർജുനൻ. അവിടെ ഭഗവാൻ എന്താ പറയുന്നത് അറിയോ? നീ വലിയ പരാക്രമശാലിയൊക്കെ തന്നെയാണ്, പക്ഷെ നിനക്ക് നിന്റെ ചെറിയ മനസ്സിനെ ഒന്ന് അടക്കാനുള്ള കെൽപ്പില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഭഗവാൻ കൗന്ദേയ എന്ന് വിളിക്കുന്നുണ്ട്, കുന്തിയുടെ മകനെ. എന്താണ്, ആരാണ് കുന്തി? എല്ലാ മനസ്സിനെ അടക്കി എത്ര ദുഃഖങ്ങൾ സഹിച്ചിട്ടും എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും ആ അചഞ്ചലമായ മനസ്സ്, ഭഗവാനിൽ ഉറച്ച മനസ്സിനെ അണുവിട പോലും കുന്തി അനക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുന്തിയുടെ പുത്ര, നിന്റെ അമ്മയ്ക്ക് സാധിച്ചത് നിനക്ക് സാധിക്കുന്നില്ലല്ലോ എന്നാണ് വ്യംഗ്യത്തിലൂടെ ഭഗവാൻ ഇവിടെ പറയുകയാണ്. മഹാബാഹോ എന്ന് വിളിച്ചിട്ട് ഒരു ചെറിയ ഒരു കളിയാക്കലാണ്. നീ വലിയ പരാക്രമശാലിയാണ്, പക്ഷെ നിന്റെ കൊച്ചു മനസ്സിനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റുന്നില്ല. നീ കുന്തിയുടെ പുത്രനാണ്, കുന്തിക്ക് സാധിച്ചത് പോലും നിനക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറയാണ്. പരാക്രമശാലിയായ അല്ലയോ അർജുന, മനസ്സ് കീഴടക്കാൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണ്, സംശയം ഏതുമില്ല. പക്ഷേ
അല്ലയോ കുന്തിപുത്ര, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വശത്താക്കപ്പെടാവുന്നതേയുള്ളൂ. മനസ്സങ്ങനെയാണ്, നമ്മളെ മനസ്സിനെ അഭ്യാസം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മള് നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ചെയ്തു, മനസ്സുകൊണ്ട് തീരുമാനിച്ചു, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് നമ്മുടെ ശീലമായിട്ട് മാറും. പിന്നെ ആ ശീലം നല്ല ശീലമാണെങ്കിലും ദുശീലമാണെങ്കിലും തൽശീലമാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ പ്രയാസമാണ്. മനസ്സിലെ മനസ്സിന് നമ്മൾ ആ രീതിയിലാണ് പാകപ്പെടുത്തിയെടുപ്പിക്കുന്നത്. അപ്പോ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. എങ്ങനെ? അഭ്യാസം കൊണ്ട്, നിരന്തരമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തി എത്താൻ പറ്റും. പിന്നെ എന്താണ്? വൈരാഗ്യം കൊണ്ട്. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഭൗതിക ജീവിതത്തിലുള്ള വിരക്തി, വൈരാഗ്യം. അതായത് നമ്മളെ തത്വം അറിഞ്ഞു, നമ്മളെ ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ വെറും മായയാണ്, വെറും ഒരു എന്താ പറയാ, വെറും പ്രതിബിംബങ്ങളാണ്, ഇതൊക്കെ എപ്പോ വേണമെങ്കിലും മാഞ്ഞു പോകാം എന്നുള്ള ആ ഒരു ബോധത്തിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്വതവേ തന്നെ വിരക്തി തോന്നിത്തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ അഭ്യാസേനയും വൈരാഗ്യം, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ പറയുന്നത്. തീർച്ചയായിട്ടും പറ്റും. കാരണം അങ്ങനെ പറ്റി എത്രയോ ആൾക്കാരാണ് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചിട്ടുള്ളത്, ഒരുപാട് പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അത് അസാധ്യമല്ല, ദുഷ്കരമാണ്, പ്രയാസമുള്ളതാണ്, പക്ഷെ ഒരിക്കലും അസാധ്യമല്ല. അതാണ് വ്യത്യാസം. പ്രയാസമുള്ളതാണ്, പക്ഷെ അത് ദുഷ്കരമല്ല. അല്ല, ദുഷ്കരമാണ്, പക്ഷെ അസാധ്യമല്ല എന്ന് പറയുന്നത്. മനസ്സ് അത്യധികം ചഞ്ചലവും വശത്താക്കാൻ പ്രയാസമുള്ളതുമാണെന്ന് അർജുനന്റെ വാദം ഭഗവാൻ അംഗീകരിക്കുകയാണ്. ശരിയാണ് നീ പറയുന്നത്, സത്യം തന്നെയാണ്. പക്ഷെ ഒരു വിധത്തിലും മനസ്സ് വശത്താവുകയില്ല എന്ന് പറയുന്നത് ഭഗവാൻ തള്ളിക്കളയുകയാണ്. മനസ്സിനെ വശത്താക്കാൻ പറ്റും. എങ്ങനെ പറ്റും? വൈരാഗ്യം എന്ന ഉപായം, അഭ്യാസം എന്ന ഉപായം കൊണ്ട് നമുക്ക് മനസ്സിനെ വശത്താക്കാൻ പറ്റും എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. താൻ അത് സാധിച്ചു കഴിഞ്ഞു, എനിക്കത് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ മനസ്സിനതീതനായിട്ട് വളർന്ന ആളാണ് ഭഗവാൻ. മനസ്സിന് ഒരു ചാഞ്ചല്യവുമില്ല ഭഗവാൻ. എന്ത് കണ്ടാലും എല്ലാത്തിനും സമനില, ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ബി ആവുക, ചെയ്യുക, പറയുക എന്ന് ഭഗവാൻ നമ്മടുത്ത് പറയും, സത്യസായി ബാബ. അതായത് ആവാത്ത ഒരു കാര്യവും നമ്മൾ പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല. നമ്മൾ എന്താണോ അത് മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടൂ. ഞാൻ കള്ളം പറയുന്ന ഒരാളാണെങ്കിൽ സത്യം പറയൂ എന്ന് മറ്റുള്ളവരെ ഉപദേശിച്ച ആരെങ്കിലും വിശ്വസിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭഗവാന് ആ നില പ്രാപിച്ചു കഴിഞ്ഞ ആളായത് കൊണ്ടാണ് ധൈര്യസമേതം അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കും അർജുന എന്ന് പറയുന്നത്. ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കാനുള്ള യജ്ഞത്തിന്റെ ആവർത്തനമാണ്. അതായത് ചിത്തത്തെ നമ്മള് പിടിച്ചു നിർത്താനുള്ള ആവർത്തനം കൊണ്ടേ പറ്റുള്ളൂ. ഒരു ദിവസം ചെയ്തു, രണ്ടു ദിവസം ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. അഭ്യാസം, അഭ്യാസം ഞാൻ ദിവസേന ഒരേ സമയത്ത്, അതുകൊണ്ടാണ് ധ്യാനം ചെയ്യുമ്പം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഇരുന്ന് ചെയ്യുന്നു പറഞ്ഞത്. കാരണം മനസ്സിനെ നിയന്ത്രിക്കാനാണ്. അങ്ങനെ ഒരേ സമയം, ഒരേ സ്ഥലം, ഒരേ രൂപം, ഒരേ നാമം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം, അത് ചഞ്ചലമായാൽ ചഞ്ചലമായ മനസ്സ് പിന്നെയും ചഞ്ചലമായിക്കൊണ്ടേ ഇരിക്കും, പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒരേ സ്ഥലത്തിരിക്കുമ്പം നമ്മൾക്ക് തന്നെത്താനെ തന്നെ ആ ഉണരുമ്പം നമുക്ക് നമ്മുടെ മനസ്സ് നമുക്ക് ധ്യാനിക്കാൻ സമയമായി, പുരമുറി പോയിരിക്കണം എന്ന് തോന്നും. പുരമുറി പോയിരിക്കാതെ കട്ടിലിരുന്നാണ് ധ്യാനിക്കാൻ വെച്ചാൽ നടക്കില്ല. അപ്പൊ അതിനാണ് ഒരേ സ്ഥലവും ഒരേ സമയവും ഒക്കെ നിശ്ചയിച്ച് അഭ്യാസം, അഭ്യസിക്കണം. അഭ്യസിക്കുമ്പോൾ അത് ശീലമായി മാറും, ശീലങ്ങളൊക്കെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശീലങ്ങൾ മാറ്റാത്തത്. കാരത്തെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്ന ഒരാൾക്ക് കുളിക്കാതെ അടുക്കളയിൽ കയറാൻ പറ്റില്ല. രണ്ടു ദിവസം കയറിയാൽ മൂന്നാമത്തെ ദിവസം ആകെ വിഷമം, അയ്യോ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങും. ശീലങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത തോന്നും. അതുകൊണ്ടാണ് മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വശത്താക്കാൻ പറ്റുന്ന ഭഗവാൻ വളരെ തീക്ഷ്ണമായിട്ട് തന്നെ ഉപദേശിക്കുന്നത്. മനസ്സിന്റെ ഈ സ്വഭാവം നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് സത്യദർശികൾ സാധകന്മാരോട് കൃത്യമായിട്ട് ദിവസവും കൃത്യസമയത്ത് അല്പസമയം ഏകാന്ത ധ്യാനം ശീലിക്കുവാനായിട്ട് പറയുന്നത്. കൂടെ കൂടെ നാമസങ്കീർത്തനത്തിൽ ഏർപ്പെടാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവത് കൃത ശ്രവിക്കുവാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു ദിവസം മറ്റെന്തിനേക്കാളും അധികം ഭഗവതത്വം സ്മരിക്കുവാൻ ബോധപൂർവം ശീലിക്കുന്ന ഒരാൾക്ക് ക്രമേണ അതിൽ മനസ്സ് ഏകാഗ്രമായിട്ട് ഭവിക്കുന്നതാണ്. ഇതാണ് അഭ്യാസ രഹസ്യം. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്, ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്
ഒരു ദിവസം നമുക്ക് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാവും, നമ്മുടെ ശീലമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് മനസ്സിനെ നമ്മൾ വരുതിയിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ദിവസവും നാമം ജപിക്കുക, ദിവസവും കൃത്യം 108 നാമം ചൊല്ലുക, അല്ലെങ്കിൽ 108 പ്രാവശ്യം ഓങ്കാരം പറയുക എന്നൊക്കെയുള്ള ധ്യാനം നമുക്ക് വരുമ്പം അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത് ചെയ്യുമ്പോൾ എന്താണ്, അത്രയും സമയം നമ്മുടെ മനസ്സ് നമുക്ക് വഴങ്ങി നിൽക്കും, നമ്മളടുത്ത് കൺട്രോൾഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഏകാഗ്രത അപ്പൊ സ്വാഭാവികമായിട്ട് തന്നെ മനസ്സിന്റെ ഭാവമായിട്ട് മാറും. അതിനാണ് അഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി എന്താണ് വൈരാഗ്യം? അങ്ങനെ നമ്മള് മനസ്സിനെ, അതായത് നമ്മൾ ദിവസവും ഭഗവത്ഗീത വായിക്കുക, രാമായണം വായിക്കുക, സ്റ്റഡി ചെയ്യുക, എഴുതുക, വായിക്കുക, നാമം ജപിക്കുക, പൂജകൾ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിരന്തരം, അത്യാവശ്യം വേണ്ട ലോക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, നമുക്ക് കുക്കിംഗ് ചെയ്യണം, ബാക്കിയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യുമ്പോഴും നാമം ജപിക്കാമല്ലോ, വായ കൊണ്ട് നാമം ജപിച്ചോണ്ടിരിക്കാമല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യുമ്പം അത് നമ്മുടെ അഭ്യാസമായിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നറിയാമോ, നമുക്ക് ക്രമേണ ലൗകികമായ കാര്യങ്ങളോട്, ഇന്ദ്രിയ അനുഭവങ്ങളോട് ഒരു വിരക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് സദാ നമ്മൾ ഏതിലാണോ നമ്മുടെ മനസ്സ് രമിക്കുന്നത്, നമ്മുടെ മനസ്സിനെ വശംവദരാക്കി നമ്മൾ ഏതിലാണോ മനസ്സിനെ, അതിന്റെ ശ്രദ്ധയെ നിർത്തുന്നത്, അതിലേക്ക് അത് വഴങ്ങും, നമ്മൾക്ക് വഴങ്ങി വരും. അപ്പൊ നമുക്ക് വിരക്തി ഉണ്ടാവും. അപ്പൊ ദിവസം 6:30 ഒരു സീരിയലുണ്ട്, 8:30 വേറൊരു സീരിയലുണ്ട്, 10:30 വേറൊരു സീരിയലുണ്ട്, അത് തന്നെ ദിവസവും കാണുന്ന ആൾക്കാർക്ക് ഒരു ദിവസം അത് കാണാതിരിക്കാൻ പറ്റുമോ? ഒരു ദിവസം എങ്ങാനും കറണ്ട് പോയാൽ പിന്നെ പ്രാഗിത്തളിക്കും അല്ലേ? എന്തുകൊണ്ട്? അത് അവരുടെ മനസ്സ് അതിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷം എന്താണ്? ഒരിക്കലും നമുക്ക് വിരക്തിയോ മനസ്സിന് ചാഞ്ചാട്ടത്തെ അടക്കുവാനുള്ള അഭ്യാസമോ സാധിക്കില്ല. അതുകൊണ്ടാണ് ലൗകികമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിച്ചുകൊണ്ട് ബ്രഹ്മനിഷ്ഠയിൽ നമ്മളെ ഈശ്വരനുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. അത് നമ്മളെ പോലെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് മതിയോ? പോരാ. 70 വയസ്സായപ്പോഴത്തേക്ക് നമ്മളിപ്പോ പറഞ്ഞ പോലെ സാരി ഉടുക്കാൻ വയ്യ, ഭാരമാണ്, നമുക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഉറക്കം വരും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും 70 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വീക്കാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ദുർബലമാണ്. ആ സമയത്ത് ഈശ്വരനാമം ജപിക്കാൻ പറഞ്ഞ ആരെ കൊണ്ട് പറ്റൂ? പറ്റില്ല. ഏകാഗ്രത കിട്ടില്ല, ധ്യാനം കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ എന്താ വേണ്ടത്? ചെറുതിലേതൊട്ട് അത് ശീലമാക്കണം. ചെറുതിലേതൊട്ടത് ശീലമാക്കിക്കഴിഞ്ഞാൽ എത്ര പ്രായമായാലും നമുക്കതിന് എനർജി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രായമായിട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാൻ പോണില്ല. അതാണ് എന്റെ കാര്യം. ഇപ്പൊ ലോകസുഖങ്ങളോട് നമുക്ക് താല്പര്യക്കുറവ് ഉണ്ടാവുകയാണ്. പിന്നെ രണ്ട് കാര്യങ്ങൾ, അതായത് രാമനും കാമനും ഒരുമിച്ച് നിലനിൽക്കില്ല. എവിടെ കാമമുണ്ടോ അവിടെ രാമൻ സ്ഥാനമില്ല, എവിടെ രാമനുണ്ടോ അവിടെ കാമത്തിന് സ്ഥാനമില്ല. അതാണ് സീതാദേവിക്ക് പറ്റിയത്. സീതാദേവി പിന്നെ കൊട്ടാരത്തിലെ സകല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമന്റെ കൂടെ വന്നു, നിരന്തരം ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് ഒരു സ്വർണ്ണമാൻ വന്ന് പെട്ടത്. സ്വർണ്ണമാൻ ഒരു കള്ളമാനാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? സ്വർണ്ണ നിറത്തിലൊരു മാൻ എവിടെയെങ്കിലും ഉണ്ടാകുമോ? എന്നിട്ട് പോലും സീതയുടെ മനസ്സ് ചഞ്ചലമായി, ആ സ്വർണവർണ്ണത്തിൽ, ആ സ്വർണവർണ്ണത്തിൽ അഭിരമിച്ചു. അപ്പൊ കാമുണ്ടായി, ആ അതിനോട് ഭയങ്കരമായ അത്യാഗ്രഹമുണ്ടായി, ആ അതിനെ കളിപ്പിക്കണം എന്നുള്ള മോഹമുണ്ടായി. അങ്ങനെ ഒരു കാമം മനസ്സിലുദിച്ചപ്പോ രാമനെ നഷ്ടപ്പെട്ടു, ഭഗവാനെ അതിന്റെ പുറകെ പറഞ്ഞിട്ടു, അതുകൊണ്ട് സീതയ്ക്ക് രാമനെ നഷ്ടപ്പെട്ടു. അപ്പൊ കാമവും രാമനും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, ഒന്നിനെ ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മളെ മനസ്സിനെ ഈശ്വരങ്കിൽ ഉറപ്പിച്ചുകൊണ്ട്, ഈശ്വര കാര്യങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് സജ്ജന സംസർഗം ചെയ്തുകൊണ്ട്. എന്താണ് സജ്ജന സംസർഗം? ഇപ്പൊ നമ്മൾ തന്നെ എല്ലാ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കണം അല്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു അഭിരുചിയുണ്ട്. ഒരേ കാര്യത്തിൽ അഭിരുചിയുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് കൂടുമ്പം അത് സജ്ജന സത്സംഗമാണ്, സത്സംഗമായിട്ട് മാറും. കാരണം എന്താണ്? അവിടെ യാതൊരു തരത്തിലുള്ള വാക്തർക്കങ്ങളോ ഇഷ്ടക്കേടുകളോ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാവരും ഒരേ മനസ്സിൽ ഒരേ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അത് കേൾക്കാനും അതിൽ നമുക്ക് സന്തോഷമുണ്ടാവാനുള്ള ഇതുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വൈരാഗ്യവും ഉണ്ടാക്കേണ്ടത് സാവകാശത്തിലാണ്. പെട്ടെന്നൊന്നും വൈരാഗ്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ബാഹ്യോന്മുഖമാണ്. ബാഹ്യലോകത്താണെങ്കിൽ നമ്മളെ ഭ്രമിപ്പിക്കുവാനായിട്ട് ഒരുപാട് സംഗതികളാണുള്ളത്. ഒരുപാട് സംഗതികള് ഭ്രമിക്കുവാനായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് തുറന്നാൽ ഒരു എത്ര ലക്ഷം ഭക്ഷണ പദാർത്ഥങ്ങളുടെ റെസിപ്പിയാ കിട്ടുക എന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എത്ര ലക്ഷം
വേണമെങ്കിലും കിട്ടും. പക്ഷേ ഇതൊക്കെ കൂടെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ സമയമുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന പുട്ടും കടലയും തന്നെ ഉണ്ടാക്കും. എത്ര റെസിപ്പി കണ്ടാലും അതൊന്നും നമ്മൾ ഉണ്ടാക്കാൻ പോവില്ല അല്ലേ. അതാണ് ആ ശീലം അഭ്യാസം. അപ്പൊ നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നു അങ്ങനെ. അതുകൊണ്ടാണ് ആ ബാഹ്യോന്മുഖമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത്. അതൊന്നും നമുക്ക് ബാധകമല്ല, നമുക്ക് ആവശ്യമില്ല, കളയുക, വിട്ട് കളയുക, അതാണ് ഉപേക്ഷിക്കുക, അതാണ് വൈരാഗ്യം. മനസ്സിലായില്ലേ? ഒന്നിനും നമുക്ക് സ്വർഗം വേണമെന്നോ സ്വർഗസുഖങ്ങൾ വേണമെന്നോ പോലും നമുക്ക് അപ്പം കാംക്ഷയില്ല. നമുക്ക് ഒന്നിനോടും ഒരു ആഗ്രഹമില്ല, ഒന്നിനോടും നമുക്കൊരു എന്താ പറയാ ഒരു പ്രീതി, ഒന്നും അത് വേണം ഇത് വേണം എന്നുള്ള മോഹങ്ങളൊക്കെ നമുക്ക് ഒടുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനാണ് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയുന്നത്. അത് നമ്മള് മനസ്സ് നിശ്ചലമായാൽ മാത്രമേ നമുക്കത് ഉണ്ടാവും. എന്തുകൊണ്ടാണ് മനസ്സെന്ന് പറയുന്ന ആഗ്രഹങ്ങളുടെ ഒരു ഒരു ചെപ്പാണ് മനസ്സ്. മാറി 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 വരുന്ന ചിന്തകൾ, ആഗ്രഹങ്ങൾ, അതുകൊണ്ടാണ് മനസ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആഗ്രഹങ്ങളെ ഇല്ലാതെ ആക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ആഗ്രഹങ്ങൾക്ക് പരിധി വെക്കൂ. ആഗ്രഹങ്ങളെ ഇല്ലാതെ ആക്കുക എന്നുള്ളത് മനുഷ്യന് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. ഒരിക്കലും പറ്റില്ല. ഒരാഗ്രഹം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ആഗ്രഹം ഭഗവാന് വേണ്ടി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ആഗ്രഹം വേണമല്ലോ, അത് ഭഗവാന് വേണ്ടി ആയിക്കോട്ടെ, അത് എന്താ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി, നശ്വരമായ കാര്യങ്ങൾ ആർജിക്കാൻ വേണ്ടി സമയം കളയാതെ ഭഗവാന് വേണ്ടിയിട്ടായിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് വിരക്തി ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, ശാന്തത ഉണ്ടാവും, സന്തോഷമുണ്ടാവും, എപ്പോഴും നിങ്ങൾക്ക് സമാധാനമായിട്ട് ആരെന്ത് പറഞ്ഞാലും ഒരു തരത്തില് നമ്മളെ അതൊന്നും അഫക്ട് ചെയ്യാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ സജ്ജന സംസർഗവും ശാസ്ത്ര പഠനവും, ഭഗവാന്റെ വാക്കുകളാണ് ശാസ്ത്ര പഠനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ വായിച്ച് രമിക്കുമ്പം നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ വഴങ്ങാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആ അഭ്യാസം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകകാര്യങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരും. ലോകകാര്യങ്ങളുടെ ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാം അശാന്തി എന്നുള്ളത് പതുക്കെ പതുക്കെ ഇല്ലാതെയാവുകയാണ്. നമ്മൾ ശാന്ത മാനസരായി തീരും. നമുക്ക് എപ്പോഴും ഒരു സന്തോഷം, ഒന്ന് ആർക്കെന്തുണ്ടെങ്കിലും നമുക്ക് അസൂയയില്ല, ആർക്കെന്തില്ലെങ്കിലും നമുക്ക് യാതൊരു നമുക്കൊന്നുമില്ലെങ്കിലും നമുക്കൊരു വിഷമവുമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അതാണ് വിരക്തി എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അഭ്യാസവും വൈരാഗ്യവും നമ്മൾ ശീലിക്കണം. അപ്പം അതിനെ കൊണ്ട് മനസ്സിനെ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മാനുഭവം എന്ന ആ അവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഈ ഉപായങ്ങളെ ആശ്രയിച്ച് മനോജയം നേടാത്ത ആൾക്ക് ആ യോഗം അസാധ്യമാണ്. കാരണം അഭ്യാസത്തോടുകൂടി മനസ്സിനെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിശ്ചലമാക്കാൻ പറ്റുക? പറ്റില്ല. അതുപോലെ തന്നെ വിരക്തി, വൈരാഗ്യം, ലോകകാര്യങ്ങളോടുള്ള വൈരാഗ്യം, പിന്നെ ഇഷ്ടം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ക്രമേണയാണ് കേട്ടോ, പെട്ടെന്നല്ല. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നാളെ തൊട്ട് എനിക്ക് ഒന്നും വേണ്ട, അങ്ങനെയല്ല. ക്രമേണ നമ്മൾ ഇതില് അഭിരമിക്കുമ്പം അത് തന്നെത്താനെ തന്നെ വന്നോളും, ആ ഒരു വിരക്തിയും വൈരാഗ്യവും. അങ്ങനെ രണ്ടും നമ്മൾ അഭ്യസിക്കുക. അഭ്യസിക്കാത്ത ആൾക്കാർക്ക് ഒരിക്കലും ആ ഒരു ഭഗവാന്റെ ആ യോഗ നിഷ്ഠ പ്രാപിക്കാൻ പറ്റില്ല. അവസ്ഥ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അസംയദാത്മന, അതായത് അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശപ്പെടുത്തിയ ആൾക്ക് യോഗ ദുഷ്പ്രാപ ബ്രഹ്മാനുഭവം നേടുക, വശപ്പെടുത്താത്ത ആൾക്ക്, അസംയതാത്മന എന്ന് പറഞ്ഞ ആത്മനെ വശത്താക്കാത്ത, അഭ്യാസം കൊണ്ടും പിന്നെ വൈരാഗ്യം കൊണ്ടും ആത്മനെ വശത്താക്കാത്ത ഒരാൾക്ക് യോഗം ദുഷ്പ്രാപ്യമാണ്, യോഗ അവസ്ഥ ഉണ്ടാവുകയേ ഇല്ല. ഇതിമേ മതി, അതാണ് എന്റെ അഭിപ്രായം, അത് തന്നെയാണ് എന്റെ അഭിപ്രായം എന്നാണ് ഭഗവാൻ പറയുന്നത്. വശ്യാത്മനാദു, അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിനെ വൈശത്താക്കിയ ആൾക്ക് ഉപായത ഏതത, മുൻവരിച്ച സവികൽപ്പ നിർവികൽപ്പ സമാധികളിലെല്ലാം കൂടെ കടന്നു പോവാനായിട്ട് സർവത്ര സമദർശന രൂപമായി, എല്ലായിടത്തും ഒരുപോലെ എല്ലാത്തിനെയും കാണാൻ കഴിയുന്ന സമദർശനം എന്ന യോഗം പ്രാപിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മനസ്സിനെ വശപ്പെടുത്താത്ത ഒരാൾക്ക് ബ്രഹ്മാനുഭവം നേടുക എളുപ്പമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് മനസ്സിനെ വശത്താക്കിയാൽ മുൻ പറഞ്ഞ മാതിരിയുള്ള സവികൽപ്പ വികൽപ്പ സമാധി യോഗങ്ങളിലും ധ്യാന യോഗത്തിലും എല്ലാം കൂടി കടന്നു പോയിട്ട് ആ ബ്രഹ്മനിഷ്ഠനാകുന്ന സമദർശനം, ബ്രഹ്മനിഷ്ഠന് മാത്രം ലഭിക്കുന്ന, യോഗനിഷ്ഠന് മാത്രം ലഭിക്കുന്ന സമദർശനം എന്ന ഭാവത്തിലേക്ക് എത്തിപ്പെടും. അപ്പത്തേക്കും ഭയങ്കര ശാന്തിയായി. ശാന്തിയാണ് ലോകത്തെല്ലാവരും കാംക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം. ആ ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മനഃപൂർവ്വമായിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. എന്നാലേ മാത്രമേ പറ്റുള്ളൂ. ശക്യോ അവാപ്തുമുപായത, അഭ്യാസ വൈരാഗ്യങ്ങൾ കുറേ കാലം പരിശീലിച്ച് മനസ്സിനെ വശത്താക്കുക. മനസ്സ് വശത്തായാൽ ഏകാന്ത ധ്യാന വേളയിൽ, നമ്മൾ തന്നെ താൻ ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് സമാധി അനുഭവം ഉണ്ടാകുവാനായിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെടും. അതായത് നമ്മുടെ മനസ്സിൽ സർവവാസനകളും അടങ്ങി ഒതുങ്ങി അത് നിശ്ചലമായി. അപ്പൊ നമുക്ക് ഏകാന്ത ധ്യാനത്തിന് പറ്റും. ഏകാന്ത ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പതുക്കെ 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 ആ സമാധി എന്നുള്ള അവസ്ഥയിലേക്ക് പോവാനായിട്ട് സാധിക്കും. അപ്പൊ ചിത്തപ്രസാദം നേടി സവികൽപ്പ സമാധി അവർ അനുഭവിച്ചു. സവികൽപ്പ സമാധി മുമ്പ് പറഞ്ഞു. എന്താണ് സവികൽപ്പ സമാധി? നമ്മൾ സമാധി അവസ്ഥയിലാണ് എന്നുള്ള ബോധം നമുക്കുണ്ട്. സമാധി അവസ്ഥയിലാണ് ഞാൻ ധ്യാനിക്കുന്നു, ധ്യാനിച്ചുകൊണ്ട് ഞാൻ സമാധി അവസ്ഥയിൽ എത്തി എന്നുള്ള ബോധം നമ്മുടെ ബുദ്ധിക്കുണ്ട്, അത് നമ്മുടെ ചിത്തത്തിനുണ്ട്. അതിനാണ് ചിത്തം തന്നെയാണ് ബുദ്ധി. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്ക് സവികൽപ്പ സമാധി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിർവികൽപ്പ സമാധിയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ഒന്നും ഓർമ്മയില്ല. ആനന്ദം എന്നുള്ള അനുഭവമല്ലാതെ വേറെ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ധ്യാനിക്കുകയാണെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നു പോകും അത്രേ. അതിനെപ്പറ്റി എനിക്കറിയില്ല, ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ നിർവികൽപ്പ സമാധി അനുഭവം സർവത്ര സമദർശനമെന്ന് നിരന്തര ബ്രഹ്മനിഷ്ഠയിലേക്ക് നയിക്കും. ഇതിനൊക്കെ വേണ്ടി വരുന്ന കാലയളവ് പറയാൻ പറ്റില്ല. എത്ര കാലം കൊണ്ടാണ് ഇത് ഒരാൾക്ക് നേടാൻ പറ്റുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കോളേജിൽ പഠിക്കുമ്പം 10 വരെ പഠിച്ചു, 12 വരെ പഠിച്ചു, പിന്നെ BA MA പഠിച്ചു, അല്ലെങ്കിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. കാലയളവുണ്ട്. ഇന്ന സമയത്ത് ഇന്നത് വന്നു, ജോലി കിട്ടി, കല്യാണം കഴിച്ചു, എല്ലാം നമുക്ക് കാലത്തിന്റെ അളവുണ്ട്. ആ കാലത്തിനകത്ത് നമ്മൾ ബന്ധിതരാണ്. പക്ഷേ സമാധി അവസ്ഥയിലോ നിർവികൽപ്പ സമാധിയിലോ എപ്പോഴാണ് നിങ്ങൾ ഇത് ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. അതിന്റെ കാലയളവ് എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാ പറ്റുകയേ ഇല്ല. അവനവൻ നിശ്ചയിച്ചിട്ടുള്ള കർമ്മവാസനയുടെ അളവ്, അതിന് പല കാര്യങ്ങളാണ് എന്റെ ചുറ്റും കിടക്കുന്നത്. അത് ആ സമയം നിശ്ചയിക്കാൻ വയ്യാത്തതിന്റെ കാരണം ഓരോരുത്തരുടെ കർമ്മവാസനകൾക്കനുസരിച്ചുള്ള പ്രാരബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും പ്രത്യേകമാണ്. അപ്പൊ നമ്മളിപ്പോ 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരൊക്കെ പാസ്സായി, എല്ലാവരും 5 BSc 5 വർഷം അല്ലെങ്കിൽ മെഡിസിന് 10 വർഷം ഒക്കെ കഴിഞ്ഞു പുറത്തു നിന്ന് ജോലി ചെയ്തു. നമുക്കറിയാം സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഭഗവാനെ പ്രാപിക്കുന്ന സമദർശന കാര്യത്തിൽ ആരുടെ സമയവും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം അവനവൻ സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസനകളെല്ലാം അനുഭവിച്ചു തീരണം. ആ പ്രാരബ്ധ കർമ്മങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്, ഓരോരുത്തർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓരോ തരത്തിലാണ്. അപ്പം അതനുസരിച്ചാണ് സമയം നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും കർമ്മഫലം എപ്പോഴാണോ തീരുന്നത് അതനുസരിച്ചാണ്. അപ്പം മാത്രമല്ല അർപ്പണ ബുദ്ധി അതുപോലെ വേണം. അർപ്പണ ബുദ്ധി കൊണ്ട് സർവാത്മന ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഈശ്വരനെ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പം ഈശ്വരന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകി വരും. അപ്പൊ ഈശ്വരന്റെ കാരുണ്യം നമ്മൾക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ഷിപ്രസാധ്യമാണ് കാര്യങ്ങൾ. എല്ലാം നമ്മൾ ചെയ്യുന്നു, താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ ബാധി ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചെയ്യില്ല. താൻ ബാധി ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ ബാധി വരികയുള്ളൂ. ദൈവകാരുണ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ കരുണയോ പാവം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞേ കേട്ടില്ല എന്നാൽ പെട്ടെന്ന് സമ്മാനം കൊടുക്കാമെന്ന് നമ്മൾ അച്ഛനമ്മമാർ തീരുമാനിക്കുന്ന പോലെ ഭഗവാനും തീരുമാനിക്കും. ഓ ഇത്രയൊക്കെ അവൾ ചെയ്യല്ലേ, എന്നാൽ ശരി അവൾക്ക് എൻ്റെ കൃപാകടാക്ഷം കൊടുത്തേക്കാം എന്ന് ഭഗവാൻ തീരുമാനിക്കും. അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ക്ഷയിക്കും. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് നമ്മുടെ കർമ്മഫലങ്ങളുടെ തോത് കുറഞ്ഞു കുറഞ്ഞു വരും. ഭഗവാന്റെ കൃപാകടാക്ഷം അവിടെ ഇല്ലാതെ ആവില്ല. കർമ്മഫലങ്ങൾ അനുഭവിച്ചു തന്നെ തീരണം. അപ്പൊ അതിന്റെ ആ തീവ്രത അതൊക്കെ ഭഗവാൻ കാരുണ്യം കൊണ്ട് കുറഞ്ഞു വരും. അതിന്റെ സമയവും ഭഗവാൻ ചിലപ്പോ കുറച്ചു തന്നിരിക്കും. അപ്പം അങ്ങനെ
സകല ലോകസുഖങ്ങളും അനുഭവിക്കാൻ പറ്റിയില്ല, യോഗവും ഫലിച്ചില്ല, ജീവിതമാകെ അധന്യമാവും എന്നൊക്കെയാണ് അർജുനന്റെ അസസംശയം. അതായത് ലോകസുഖങ്ങളെ അകലത്തള്ളി യോഗം അഭ്യസിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ജന്മത്തിൽ യോഗമൊന്നും അഭ്യസിച്ചിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പൊ ഇതും ഇല്ല അതും ഇല്ല എന്നായി പോയില്ലേ കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അയതി ശ്രദ്ധയോപേതഃ യോഗാച്ചലിത മാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതി കൃഷ്ണ ഗച്ഛതി. കൃഷ്ണ അല്ലയോ കൃഷ്ണ, അയതി ചിത്തം പൂർണമായി കീഴടക്കാൻ പറ്റാത്ത ആൾ, എല്ലാവർക്കും അത് പറ്റില്ലല്ലോ, അപ്പം പറ്റാത്ത ആളും, ശ്രദ്ധയോപേത, എന്നാൽ വേറൊരാള്, ഗുരുവാക്യത്തിലും പ്രവൃത്തിയിലും അചഞ്ചലമായ വിശ്വാസമുള്ള ഒരാളും, യോഗാ ചലിത മാനസഹ, യോഗം അഭ്യസിച്ചിട്ടും കർമ്മവാസന ഒടുങ്ങായക നിമിത്തം ആത്മാനുഭവത്തിന് പാത്രമാകാതെ മനസ്സ് വിഷയങ്ങളിൽ മോഹിച്ചു പോകാൻ ഇടയായാൽ യോഗ സംസിദ്ധിം അപ്രാപ്യ, യോഗത്തിന്റെ പരമഫലമായ ബ്രഹ്മാനന്ദം അനുഭവിക്കുവാൻ കഴിയാതെ കാം ഗതി ഗച്ഛതി, എന്ത് സ്ഥിതിയാണ് പ്രാപിക്കാൻ ഇടവരുന്നത്? ഒരു ഭാഗത്ത് ചിത്തം പൂർണമായി കീഴടക്കാൻ കഴിയാത്ത ആള്, മറ്റേ ഭാഗത്ത് ചിത്തമൊക്കെ പൂർണമായിട്ട് കൈയടക്കി ഈശ്വരാനുഗ്രഹം ലഭിച്ച ഒരാള്, പക്ഷേ യോഗവാക്ക് അഭ്യസിക്കുന്നതിനും കർമ്മവാസന തീർന്നു കിട്ടാത്ത ആൾക്കാർ, അവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. അല്ലയോ കൃഷ്ണ, ചിത്തം പൂർണമായി കീഴടക്കാൻ കഴിയാത്ത ആളും എന്നാൽ ഗുരുവാക്യത്തിലും സത്യത്തിലും അചഞ്ചലമായ വിശ്വാസമുള്ള ആളും, യോഗം അഭ്യസിച്ചിട്ടും കർമ്മവാസന ഒടുങ്ങാത്ത നിമിത്തം ആത്മാനുഭവത്തിന് പാത്രമാകാതെ മനസ്സ് വിഷയങ്ങളിൽ മോഹിച്ചു പോകാൻ ഇടയായാൽ യോഗത്തിന്റെ പരമഫലമായ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിയാതെ ഏത് സ്ഥിതിയിലേക്കാണ് പോവുക? അതായത് പൂർണമായിട്ട് യോഗനിഷ്ഠ അനുഭവിക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകുന്നില്ല, അപ്പൊ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യും കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. യോഗാച്ചലിത മാനസഹ, ഗുരുവാക്യത്തിൽ പൂർണ്ണ വിശ്വാസം വന്നു, വസ്തുതിഥിയെല്ലാം സിദ്ധാന്തരമായിട്ടെല്ലാം അറിയാം, അതായത് നമ്മൾ തിയറി വായിച്ചെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്, നമ്മളെ പോലെ തിയറി വായിച്ചെല്ലാം നമുക്ക് മനസ്സിലായി, എല്ലാം അറിയാം, യുക്തിക്ക് നല്ലപോലെയൊക്കെ ബോധ്യമായി പെട്ടിട്ടുണ്ട്, വസ്തുതിഥിയൊക്കെ, അഭ്യാസം വേണം, വൈരാഗ്യം വേണം, ഇതെല്ലാം അറിയാം, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് യോഗ പരിശീലനമൊക്കെ ആരംഭിച്ചു. പക്ഷേ കർമ്മവാസന ഒരുപാടുണ്ട്, കർമ്മവാസന പ്രാരബ്ധം തീരാൻ ഒരുപാടുണ്ട്, അങ്ങനെയും ഉണ്ട്. അപ്പോഴ് ഈ ജന്മത്തിനൊപ്പം പിന്നെ യോഗ അവസ്ഥ കിട്ടിയില്ല എന്ന് വരാം, വാസന ക്ഷയിച്ച് ഏകാന്ത ധ്യാനത്തിൽ ചിത്തപ്രസാദവും സാധിക്കുന്നില്ല, അങ്ങനെയല്ല മനസ്സ് ചിലപ്പോഴൊക്കെ ഈ ധ്യാനത്തിലൊക്കെ ആണെങ്കിൽ പോലും ചഞ്ചലമായിട്ട് തിരിച്ച് ലോകത്തിലേക്ക് പോവാനും ഇടവരുന്നു. അപ്പം യോഗാഭ്യാസത്തിലൊക്കെ ഏർപ്പെട്ടു, യോഗഫലമായ ബ്രഹ്മപ്രാപ്തി തടയപ്പെട്ടു പോയ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഇവരുടെ ഗതി എന്താണ് കൃഷ്ണ എന്ന് പറയുകയാണ്. അപ്പം തന്റെ സംശയത്തിൽ അന്തർഭവിക്കുന്ന സാരമായ ആശങ്ക എന്താണെന്ന് ഒന്നും കൂടെ പറയാണ്. കൃഷ്ണ മനസ്സിലായിട്ടില്ലെങ്കിലോ പറഞ്ഞത്, അതുകൊണ്ട് ഒന്നും കൂടെ ചോദിക്കുകയാണ്, വീണ്ടും എടുത്തു ചോദിക്കണം. നമ്മൾ ചോദിക്കാറില്ലേ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അത് നമ്മൾ ചോദിച്ച ആൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ച് നമ്മൾ ഒന്നും കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ. ഇപ്പൊ അവിടെയാണ് അർജുനനെ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കുകയാണ്. കൃഷ്ണ കച്ചിന്നോ ഭയ വിഭ്രംഷ്ട ചിന്നാഭമീവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണപതി. ഇവിടെ ഭഗവാനെ മഹാബാഹോ എന്ന് വിളിക്കുകയാണ്. ധീരനായ അർജുന, കൃഷ്ണ, ധീരനായ കൃഷ്ണ, ബ്രഹ്മണപതി വിമൂഢ, യോഗഭ്രഷ്ടനായ ജിജ്ഞാസു, അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നത്. യോഗനിഷ്ഠ എന്നല്ല, യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നത്. അതായത് യോഗനിഷ്ഠയിലോട്ട് എത്താൻ പറ്റിയില്ല, എന്നാ അഭ്യാസം ചെയ്തു, മനസ്സ് കുറച്ചൊക്കെ ചഞ്ചലമായി, അപ്പൊ മനസ്സ് കുറച്ചൊക്കെ നമുക്ക് സാധിച്ചു, പിടിച്ചു നിർത്താൻ സാധിച്ചു, ഗുരുകൃപയുണ്ടായി, എല്ലാം ഉണ്ടായി, പക്ഷെ അനുഭവം കർമ്മം കാരണം, കർമ്മ ഫലങ്ങൾ കാരണം ആ യോഗ അനുഭവം ഉണ്ടായതുമില്ല. അങ്ങനെയുള്ളവരാണ് യോഗ ഭ്രഷ്ടന്മാർ എന്ന് പറയുന്നത്. അപ്പം ആ ജിജ്ഞാസുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും എല്ലാം ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത, ഇപ്പൊ എനിക്ക് എല്ലാം ഉണ്ട് വണ്ണം ഒന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ അപ്രതിഷ്ഠ, ഒരു ഉറപ്പും വരാതെ ലൗകിക ജീവിതത്തിലും അധ്യാത്മിക ജീവിതത്തിൽ നിന്ന് ഒരുപോലെ, ലൗകിക ജീവിതത്തിലും ഒന്നും ആവാൻ പറ്റിയില്ല, ആധ്യാത്മിക ജീവിതത്തിലും മുഴുവൻ ഒന്നും ആവാൻ പറ്റിയില്ല, അങ്ങനെ ഒരു നിലയിലെത്തുന്നു അല്ലേ.
കൃഷ്ണ, അപ്പം കാറ്റിൽ തട്ടുന്ന ഒരു മേഘഖണ്ഡമെന്ന പോലെ നശിച്ചു പോവില്ലേ? മേഘം മുകളിലുണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും അത് ചിന്ന ഭിന്നമായി പോവും. നല്ല കാറ്റുണ്ടെങ്കിൽ മേഘം പറന്ന് 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 മേഘത്തിന്റെ പല പല ഷേപ്പുകൾ വരുന്ന കണ്ടിട്ടില്ലേ? ഒരേ മേഘം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം പല പല ഷേപ്പുകളായി പോണ എന്തുകൊണ്ടാണ്? കാറ്റടിച്ചതിനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ രൂപം പലതും മാറി മാറി പോകുന്നത് പോലെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഗതി എന്നാണ് ചോദിക്കുന്നത്. ഉഭയവിഷ്ടഹ, ലോകജീവിതം നയിക്കവേ തന്നെ യോഗം അഭ്യസിച്ച് ബ്രഹ്മപ്രാപ്തി നേടുക, അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിൽ മുഴുകി വെറും ലൗകിക ജീവിതം നയിച്ച് അന്ത്യം വരെ കഴിയുക, ഇങ്ങനെ രണ്ടു തരം ജീവിതമാണ്. അതിനെന്താണ് പറയുന്നത്? ശ്രേയസ് എന്നും പ്രേയസ് എന്നും, ശ്രേയോ മാർഗം എന്നും പ്രേയോ മാർഗം, നിവൃത്തി മാർഗം പ്രവൃത്തി മാർഗം എന്നൊക്കെയാണ് ഇതിന് പറയണത്. ശ്രേയോമാർഗത്തിനാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. അതുപോലെ പ്രേയോ മാർഗത്തിനാണ് പ്രേയസിന്റെ മാർഗത്തിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അപ്പോ രണ്ടു തരം ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ശ്രേയോ മാർഗം, അതായത് ആധ്യാത്മമായിട്ട് ജീവിച്ച് ഉയർന്നു പോകുവാനുള്ള അവസ്ഥ, നമ്മുടെ മനസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാനിൽ ചെന്ന് ലയിക്കുവാനുള്ള ആ ഒരു, അതായത് യോഗനിഷ്ഠനാവുക. മറ്റേ ആളോ ലൗകികമായ ജീവിതത്തിൽ എല്ലാം ചെയ്തതിന്റെ യോഗ ഭ്രഷ്ടനാവുകയാണ്. മനസ്സിലായില്ലേ? അതായത് പ്രേയസ്, പ്രേയോ മാർഗത്തിലോട്ട് ജീവിക്കുന്നു. അപ്പഴ് നിവൃത്തി മാർഗം അഥവാ ശ്രേയോ മാർഗം, ആ നിവൃത്തി മാർഗം എന്ന് വെച്ചാൽ, നിവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? മുക്തി, ഫ്രീഡം അല്ലെ? നിവൃത്തി, എനിക്ക് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് നമ്മൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ നിവൃത്തി മാർഗം എന്ന് പറയുന്നതാണ് ശ്രേയസ്കരമായ മാർഗം. ആ ശ്രേയസിന്റെ മാർഗം അംഗീകരിക്കുന്ന ആളിന്റെ പ്രധാന ഉപായങ്ങളാണ്, അയാൾ സ്വീകരിക്കുന്ന ഉപായങ്ങളാണ് ശ്രേയോ മാർഗവും യോഗാഭ്യാസവും വൈരാഗ്യവും. അഭ്യാസവും വൈരാഗ്യവും ഒക്കെ ശ്രേയോ മാർഗത്തിൽ ചലിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. പ്രവൃത്തി മാർഗത്തിലോ അല്ലെങ്കിൽ പ്രേയോ മാർഗത്തിലോ, അതായത് ലൗകിക ജീവിതത്തിൽ ആസക്തി കൂടെ ഉള്ള ആളുകൾക്ക് അത് അങ്ങനെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളയാൾ പ്രേയോ മാർഗത്തിൽ നിന്നും വഴുതി പോകുമെന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള ആൾക്ക് എന്ത് പറ്റും? പ്രേയോ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോ തന്നെ ലൗകിക വസ്തുക്കളുമായിട്ട് പിന്നെ അഭിവാഞ്ച ഉണ്ടായാൽ അയാൾ പ്രയോമാർഗത്തിൽ നിന്നും വഴുതി പോകും, അതിൽ ആ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും? അവർക്ക് പ്രയോമാർഗത്തിലെ സുഖവും കിട്ടുന്നില്ല, ശ്രേയോമാർഗത്തിലെ സുഖവും കിട്ടുന്നില്ല. കർമ്മവാസനയുടെ കൂടുതൽ കുറവനുസരിച്ചാണ് അഭ്യാസം പാകപ്പെടുക. ഈ ജന്മത്തിൽ തന്നെ കർമ്മവാസനകൾ വേണ്ട പോലെ ക്ഷയിച്ചില്ല, ആത്മസുഖം കിട്ടിയില്ലെന്നും ഇരിക്കട്ടെ, അപ്പോൾ ശ്രേയോമാർഗത്തിലും ഉറപ്പ് വന്നില്ല. ആകാശത്തിൽ രൂപം കണ്ട ഒരു മേഘണ്ഡം കാറ്റിൽപ്പെട്ട ചിന്നിച്ചിതറി നശിക്കുന്നത് പോലെ ആകുമോ ഈ യോഗഭ്രഷ്ടന്റെ ജീവിതം? യോഗഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേയോ മാർഗത്തെ സഞ്ചരിക്കുമ്പോഴത്തേക്കും പ്രയോ മാർഗത്തിലേക്ക് വഴുതി വീണ ആളാണ് യോഗഭ്രഷ്ടൻ. രണ്ടും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാ? ശ്രേയോ മാർഗം എന്ന് വെച്ചാൽ ഈശ്വര മാർഗം, നിവൃത്തി മാർഗം. പ്രയോ മാർഗം എന്ന് വെച്ചാൽ ലൗകികമായ മാർഗം, പ്രവൃത്തിയുടെ മാർഗം. അവിടെ നമ്മൾ കർമ്മനിരതരാണ്, മറ്റിടത്ത് പ്രവൃത്തിയൊന്നുമില്ല, സമനില പാലിച്ചു കഴിഞ്ഞു. പ്രവൃത്തി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ചെയ്യുകയാണെന്നുള്ള ഭാവമില്ല അവിടെ. ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, എനിക്ക് സമനിലയാണ്, ആ ഒരു ഭാവമാണ് യോഗ നിഷ്ഠന്റേത്. ഇവിടെ യോഗ ഭ്രഷ്ടനാണ്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം ആ പ്രയോ മാർഗം, പ്രവൃത്തി മാർഗം. അപ്പൊ അവരെങ്ങനെയാണ്, അവരുടെ ജീവിതം എന്തായി തീരും, പരാജയമായി തീരുമോ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്തായാലും സത്യാന്വേഷണ മാർഗത്തിൽ താൻ ഗുരുവായി അംഗീകരിച്ച കൃഷ്ണന്റെ കഴിവ് അർജുനന് ഇപ്പോൾ നല്ലപോലെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനല്ലാതെ ഈ സംശയ നിവർത്തി വരുത്തുവാൻ വേറെ ഒരാൾക്കും സാധിക്കില്ലെന്ന് അർജുനന് മനസ്സിലായി. എന്റെ ഇതിനൊരു പ്രശ്നം. അതുകൊണ്ട് ചോദിക്കുകയാണ് അർജുനൻ, ഏതർമേ സംശയം കൃഷ്ണ ചേത്തുമർഹശേഷതേതാനാഹുവപദ്യതെ. എന്റെ കൃഷ്ണ, ഞാൻ വേറെ ആരോടാ എന്റെ സംശയങ്ങൾ ചോദിക്കുക? നിന്നോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കുക? അതുകൊണ്ട് എന്റെ ഈ സംശയം പൂർണമായിട്ട് മാറ്റിത്തരുവാൻ അങ്ങ് കടപ്പെട്ടവനാണ്. അങ്ങക്ക് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അത് അങ്ങക്ക് കടപ്പാടുണ്ട് അത് ചെയ്യുവാൻ. അസംശയം ചേത്ത, ഈ സംശയം മാറ്റാൻ കഴിവുള്ളവനായിട്ട്
ധന്യ അങ്ങല്ലാതെ ന ഉപപദ്യദേഹി ആ വേറെ ആരും ഇല്ലതാനും ഈ സംശയം മാറ്റിത്തരാൻ വേറെ ആരെ കൊണ്ടും കഴിവില്ല കൃഷ്ണ, ഭഗവാൻ തന്നെ ചെയ്തു തരണം എന്ന് പറയുകയാണ്. അല്ലയോ കൃഷ്ണ, എന്റെ ഈ സംശയം പൂർണ്ണമായി മാറ്റിത്തരാൻ അങ്ങ് കടപ്പെട്ടവനാണ്. ഈ സംശയം മാറ്റാൻ കഴിവുള്ളവനായി അങ്ങല്ലാതെ മറ്റാരും ഇല്ല തന്നെ എന്നാണ് പറഞ്ഞത്. എന്താണ് സംശയം? യോഗഭ്രഷ്ടനാര്, യോഗനിഷ്ഠനാര്, അതായത് പ്രവൃത്തി മാർഗത്തിലും നിവൃത്തി മാർഗത്തിലും പോകുന്നവർ, ശ്രേയോ മാർഗവും ശ്രേയോ മാർഗവും സ്വീകരിക്കുന്നവർ, അവർ രണ്ടുപേരും എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തുക കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. ചേത്തും അഹസ്യശേഷത, ആത്മാന്വേഷണ മാർഗത്തിലേക്ക് കടക്കുന്നവർക്ക് സ്വാഭാവികമായി വന്നിട്ടിരുന്ന എന്നാൽ അവശ്യം ഒഴിവാക്കേണ്ടതുമായ ഒരു സംശയമാണിത്. പൂർണമായും ബ്രഹ്മാനുഭവം ചിലപ്പോൾ പല ജന്മങ്ങൾ കൊണ്ടേ നേടാൻ പറ്റൂ എന്ന് ഗീത തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജന്മം കൊണ്ട് നേടുന്ന മനസ്സിന്റെ പാകത അടുത്ത ജന്മത്തിൽ തുടരില്ലെന്ന് വന്നാൽ ആത്മാന്വേഷണ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള പ്രേരണ അതോടെ നഷ്ടമാകുന്നതാണ്. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ആത്മാന്വേഷണം കൂട്ടിച്ചേർക്കാൻ അർജുനനോട് ആവശ്യപ്പെടുന്ന കൃഷ്ണൻ ഈ സംശയത്തിന് വ്യക്തമായ മറുപടി നൽകുവാൻ കടപ്പെട്ടവനാണെന്നാണ് അർജുനൻ പറയുന്നത്. തന്റെയും മറ്റുള്ളവരുടെയും ജന്മജന്മാന്തരെ കുറിച്ചൊന്നും മനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഭഗവാൻ നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കറിയില്ല, അർജുനൻ അറിയില്ല അർജുനന്റെ ജന്മജന്മാന്തരങ്ങൾ, പക്ഷെ ഭഗവാൻ അറിയാം അർജുനന്റെ ജന്മജന്മങ്ങൾ. ഭഗവാനെ അർജുനൻ തന്റെ അധ്യാത്മ ഗുരുവായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അർജുനന്റെ ഈ സംശയം പൂർണമായി മാറ്റിക്കൊടുക്കുവാൻ ഭഗവാന് കടപ്പാടുണ്ട്. തൽക്കാലം ഭഗവാനല്ലാതെ മറ്റൊരാൾക്കും അതിനെ കഴിയുകയുമില്ല. അപ്പൊ എന്താണ് അർജുനന്റെ സംശയം? എന്റെ കൃഷ്ണ, എന്താണ് സത്യാന്വേഷണ മാർഗത്തിൽ ഇങ്ങനെ ശ്രേയോ മാർഗത്തിൽ ഉറപ്പ് വന്നില്ല, പ്രയോ മാർഗത്തിൽ ഉറപ്പ് വന്നില്ല, ലൗകികമായ ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ല, ആധ്യാത്മിക ജീവിതത്തിലും ഒന്നും ആകാൻ പറ്റില്ല. കാരണം എന്താണ്? കർമ്മം, കർമ്മബന്ധങ്ങൾ, കർമ്മ ഫലങ്ങൾ. അങ്ങനെയുള്ളവർ എന്തു ചെയ്യും കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ എന്താണ് അർജുനനോട് പറയുന്നത്? ശ്രേയോ മാർഗത്തിൽ ചരിച്ചു, അങ്ങനെ ചരിക്കുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു തരൂ. അപ്പൊ ഭഗവാൻ എന്ത് മറുപടി പറയുന്നു? പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണഗത് കശ്യ ദുഗതിം ദാദഗച്ഛതി. അല്ലയോ അർജുന, തസ്യ യോഗമാർഗത്തിൽ യത്നം ആരംഭിച്ച ആളിന് പല ജന്മങ്ങൾ കൊണ്ട് മാറിപ്പോവില്ലേ എന്നൊക്കെ അർജുനൻ ചോദിച്ചല്ലോ. അതിന് പല ജന്മങ്ങൾ ഉണ്ടേ നമുക്ക് യോഗനിഷ്ഠനാവാൻ പറ്റൂ, അപ്പൊ ഈ ജന്മത്തിൽ ചെയ്ത കാര്യം അടുത്ത ജന്മത്തിൽ ചെയ്തില്ലെങ്കിൽ വിട്ടുപോയില്ലേ കൃഷ്ണ എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിച്ചതിന് മറുപടിയാണ് കൃഷ്ണൻ പറയുന്നത്. ഈ ലോകത്തിൽ വിനാശം എന്നുള്ളത് ലൗകികന് വരാവുന്നത് പോലൊരു പതനം ന ഏവ വിദ്യതെ സംഭവിക്കില്ല തന്നെ. ഏതെങ്കിലും ജന്മത്തിൽ യോഗനിഷ്ഠനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് പിന്നെയുള്ള ജന്മങ്ങളിലൊന്നും തന്നെ അത് നഷ്ടമാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അമിത്രന പരലോകത്തും, ഈ ലോകത്തെന്നല്ല പരലോകത്തും അയാൾക്കൊരു മേൽഗതി തന്നെ ഉണ്ടാവുള്ളൂ, സൽഗതി തന്നെ ഉണ്ടാവുള്ളൂ, ഒരിക്കലും അയാൾ അധപതനത്തിലേക്ക് വീഴുകയില്ല. കുഞ്ഞ് പിന്നെ താത കല്യാണ കശ് ചിത്തശുദ്ധിയും, അതുകൊണ്ട് കുഞ്ഞെ, കുഞ്ഞെ എന്ന് വിളിക്കുകയാണ് അർജുനനെ, അതുകൊണ്ട് കുഞ്ഞെ ചിത്തശുദ്ധിയെ മുൻനിർത്തി ഈശ്വരാർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരുവൻ അധോഗതിയെ നഗസ്തതി ഒരിക്കലും പ്രാപിക്കില്ല തന്നെ. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഓരോ ജന്മത്തിലും അതിന്റെ ബാക്കി പത്രമായ നന്മ തന്നെ ചെയ്യുവാനേ അയാൾക്ക് സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതാണ്, അല്ലയോ അർജുന, യോഗമാർഗത്തിൽ കടന്ന് രത്നം ആരംഭിച്ച ഒരാളിനെ ഈ ലോകത്തിൽ കേവലം ലൗകിക സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളെ പോലെ പതനം സംഭവിക്കുകയില്ല തന്നെ. കേവല ലൗകികന് വരാവുന്നത് പോലെ പതനം ഉണ്ടാവില്ല, പരലോകത്തിനില്ല ഇഹലോകത്തിനില്ല, രണ്ടിടത്തും അയാൾക്ക് അധപ്പതനം ഉണ്ടാവില്ല. ചിത്തശുദ്ധിയെ മുൻനിർത്തി ഈശ്വരാർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരിക്കലും അധോഗതിയെ പ്രാപിക്കുകയില്ല, എത്ര ജന്മം കഴിഞ്ഞാലും അയാൾക്ക് അധോഗതി ഉണ്ടാവുകയില്ല. കല്യാണകർ ദുർഗതി നഗച്ഛതി, അതായത് ശുഭകർമ്മം ചെയ്യുന്ന ഒരാൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും പതനം ഉണ്ടാവുകയില്ല. അവർ ക്രമേണ സത്യത്തെ സമീപിച്ചുകൊണ്ടേയിരിക്കും. കർമ്മം കൊണ്ട്, കർമ്മബന്ധങ്ങൾ കൊണ്ട്, കർമ്മ ഫലങ്ങൾ കൊണ്ട് യാത്ര ചിലപ്പോൾ പതുക്കെ ആവാം, ചിലപ്പോൾ പെട്ടെന്നാവില്ല, യാത്ര പതുക്കെ ആവാം, പക്ഷെ യാത്ര ഉണ്ടാവും, അതിന് ഫലവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
കർമ്മമെല്ലാം ഈശ്വരാരാധന ഭാവത്തോടെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. അതായത് ഈശ്വരാരാധന, വർക്ക് ഇസ് വർഷിപ്പ്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനാണ് ചെയ്യുന്നത്, കർത്താവ് ഭഗവാനാണ്, നമ്മളല്ല, നമ്മൾ ഉപകരണം മാത്രമാണ്, ഭഗവാന്റെ കയ്യിലെ പേനയാണ്, ഭഗവാന്റെ അടുത്ത് മൈക്കാണ് എന്നുള്ള ഭാവത്തിൽ പറയുന്നതൊക്കെ ഭഗവാൻ, എഴുതുന്നതൊക്കെ ഭഗവാൻ, നമ്മൾ വെറും ഉപകരണം മാത്രമാണ് എന്നുള്ള ഭാവത്തോടെ ഈശ്വരാർപ്പണമായിട്ട് ജീവിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഭാവത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കർത്തൃത്വഭാവ, ഞാനാണ് എൻ്റേതാണെന്നുള്ള ഭാവമില്ലാതെ, കർത്തൃഭാവമില്ല ഭോക്തൃഭാവമില്ല, ഭഗവാൻ ചെയ്യുന്നു ഭഗവാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവത്തോടെ അത് ആ ഭാവം, ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് അനുഭവിക്കുന്നുള്ള ഭാവം, അതാണ് കർത്തൃഭാവം ഭോക്തൃഭാവം. അത് കുറഞ്ഞു വരുന്തോറും കാമക്രോധ ലോഭ മാഹ മാത്സര്യം എല്ലാം നമുക്ക് അകന്നു പോകും. നമ്മുടെ ദുശ്ചിന്തകളൊക്കെ നമുക്ക് അകന്നു പോയിട്ട് ഈ ലോക ജീവിതം കൂടുതൽ സുഗമമായി തീരും. ഈ ഈ കാമക്രോധാദി നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ ലോക ജീവിതം ദുസ്സഹമാക്കുന്നത്. നമുക്ക് ആ ദുർഗുണം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്നത്. ആ ദുർഗുണങ്ങളില്ലാതെ സൽഗുണമുള്ള ഒരാൾക്ക് ജീവിതം ദുസ്സഹമല്ലല്ലോ. അപ്പം ക്ലേശകരമായ ജീവിത പ്രശ്നങ്ങളെ വലിയ വികാര വിക്ഷോഭമൊന്നുമില്ലാതെ നേരിടാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ജീവിത വിജയമാവെന്ന് പറയേണ്ടതില്ലല്ലോ. അതായത് ഭഗവാനാണ് സർവ്വതും ചെയ്യുന്നത്, ഭഗവാനാണ് സർവവും അനുഭവിക്കുന്നത്, ഞാൻ ഭഗവാന്റെ ഉപകരണം മാത്രമാണ് എന്നുള്ള ഭാവത്തിൽ കർത്തൃഭാവവും ഭോക്തൃഭാവവും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മള് ലോകത്ത് ജീവിക്കുമ്പോൾ അതുതന്നെ നമുക്ക് ജീവിത പ്രശ്നങ്ങളെ നമ്മളെ ഒന്നും ബാധിക്കില്ല, നമ്മൾ വികാര വിക്ഷോഭം കൊള്ളില്ല. മനസ്സിൽ ആര് വഴക്ക് പറഞ്ഞാലും നമുക്കൊന്നുമില്ല, ആരൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കൊന്നുമില്ല, ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? നമുക്കൊരു ജീവിത വിജയമല്ലേ അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് യോഗ മാർഗത്തിലേക്ക് കടന്ന ഒരാൾക്ക് ഒരിക്കലും വിനാശം ഉണ്ടാവുകയില്ലെന്ന് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് കർത്തൃഭാവവും ഭോക്തൃഭാവവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുന്ന ആൾക്ക് എത്ര നിലയിൽ, വളരെ വലിയ നിലയിൽ എത്തിയാലും നിസ്സാര കാര്യങ്ങളിൽ പോലും സദാസമയവും രാഗദ്വേഷങ്ങളോടുകൂടിയിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് മേടിച്ചാടി പുറപ്പെട്ട് ക്രോധാകുലനായിട്ടൊക്കെ വരാൻ തുടങ്ങും. അതാണ് അയാളുടെ വിനാശം. ആ അത് തന്നെയാണ് അയാളുടെ നാശത്തിന് കാരണമാവുക. യോഗാനുഷ്ഠാന ശ്രമം നിമിഷം തോറും ജീവിതത്തെ പ്രകാശത്തിന്റെയ മാർഗത്തിലേക്ക് നയിക്കും. യോഗാനുഷ്ഠാനമില്ലാത്ത ജീവിതം നിമിഷം പ്രതി ഇരുട്ടിന്റെ മാർഗത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കല്യാണകൃത്തിന്, കല്യാണകൃത്തം എന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ, അയാൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവുകയില്ല. കൃഷ്ണനാണ് പറയുന്നത്, അപ്പൊ നമ്മളെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ഒരു പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ വിചാരിച്ച ഫലം കിട്ടിയില്ലാവും, പക്ഷെ ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഒരു ജന്മം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്കതിന്റെ, നമ്മളിപ്പോ കാണുന്ന, നമ്മൾ പല ആൾക്കാരെ കാണാറില്ലേ, ഒരുപാട് ഈശ്വര കാര്യങ്ങളിലൊക്കെ ഒരുപാട് നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവർ, നന്നായിട്ട് പ്രസംഗിക്കുന്നവർ, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ആൺകുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ ആയത്? കാരണം അവരുടെ കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രമാണ് അവർ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യിക്കുന്നത്. ഇത്രയധികം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളായ ആൾക്കാർക്കും ചെറുപ്പക്കാരായ മനുഷ്യർക്കും ഈശ്വര കാര്യങ്ങൾ ഇത്രയധികം അവഗാഹമായ അറിവുണ്ടെങ്കിൽ, ഇത്രയധികം ഇൻട്രസ്റ്റ് അവർക്ക്, ഇത്രയധികം ഇഷ്ടമുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം അവരുടെ പൂർവ്വജന്മങ്ങളുടെ ബാക്കി പത്രമാണ്. പൂർവ്വജന്മങ്ങൾ അവര് യോഗനിഷ്ഠന്മാരായിരുന്നു. അപ്പൊ കർമ്മഫലം കൊണ്ട് അത് ആ ജന്മത്തിൽ ലഭിക്കാത്തതുകൊണ്ട് ഈ ജന്മത്തെ ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? യുവാക്കളായ ആൾക്കാരുടെ ഈ ഈശ്വരനോടുള്ള എത്രയോ പേരെയാണ് നമ്മൾ കാണുന്നത് ഭാഗവത സത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ. എത്ര എത്ര ആൾക്കാരാണ് ചെറുപ്പക്കാരായ ആൾക്കാർ, സന്യാസിമാരൊന്നുമല്ല, അവർ സാധാരണ ജീവിതം നയിക്കുകയാണ്, പക്ഷെ അവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവര് വ്യാപരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? പൂർവ്വജന്മവാസന, പൂർവ്വജന്മ സുകൃതം, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം ഭഗവാൻ പറയുന്നു, യോഗ മാർഗത്തിലേക്ക് കടന്ന ആളിനെ ഇഹത്തിലും പരത്തിലും വിനാശം ഇല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലാണ്, 41-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ രാമായണത്തിലേക്ക് പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ പ്രാവശ്യം രാമായണം പറയാൻ പറ്റില്ല, ഇപ്പൊ നമ്മൾ 41 തുടങ്ങിയാൽ ഇത് തീരില്ല. അതുകൊണ്ട്
ശ്രീരാമം ജഗദീശ്വരംഹരണം യോഗേശ്വരം ശാശ്വതം ഗോപാലാദിമുനീശ്വരേ പരിഹൃതം ജാഗല്യമാനം സദാ ജംഘാലം ജഗദഗ്നിസൂനുഹരണം യാദാനുകമ്പം ഭജേ മനോജവം മാരുതതുല്യവേഗം ദിവേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം ശ്രീരാമജയം. നമ്മള് കബന്ധഗതിയാണ് കഴിഞ്ഞിന്റെ മുഴുത്ത ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. കബന്ധനൊരു ഗന്ധർവനായിരുന്നു. അയാൾക്ക് ശാപം മൂലം ഇങ്ങനൊരു വികൃത വേഷം കിട്ടിയതാണ്. അദ്ദേഹത്തിന് ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള മാർഗം, ശബരിയുടെ ആശ്രമത്തിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാമനത്തൂടെ മന്നം മന്നം പോയി ചെന്ന ചാരുത ചേർന്ന ശബര്യാസമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്ത്യാ സംവദിച്ചുതു പാദാംഭോരുഹത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടും അവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഘ്യ സനാദികളാലി പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാർ. അങ്ങനെ ശബരിയുടെ ആശ്രമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തപ്പം അവർ രണ്ടാളും കൂടെ പതുക്കെ പതുക്കെ അങ്ങനെ വിമാനത്തിൽ കയറിപ്പോയി. അതിനുശേഷം ഗന്ധർവൻ പോയി ഗന്ധർവ ലോകത്തേക്ക്. ഘോരമായ വനമാണ്, ഘോരമായ വനത്തിലൂടെ പതുക്കെ പതുക്കെ നടന്നു നിന്നപ്പോഴത്തേക്കും മാതംഗമുനിയുടെ ആശ്രമമാണ് ശബരി താമസിക്കുന്ന ആശ്രമം. മാതംഗമുനി ഗുരുവായിരുന്നു. ഗുരു പോകുന്നതിന് പറഞ്ഞു, ശബരി എനിക്കില്ലാത്തൊരു ഭാഗ്യം നിനക്ക് ലഭിക്കും, അതുകൊണ്ട് നീ ആശ്രമം വിട്ട് ഒരിടത്തും പോവരുത്, നിനക്ക് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് ജനിക്കുമ്പം ഇവിടെ വരും, അപ്പോഴേ നിനക്ക് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് മാതംഗമുനി സമാധിയായിട്ട് ഒരുപാട് 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 വർഷമായി. അന്ന് ചെറുപ്പക്കാരിയായിരുന്ന ശബരി ഇപ്പം വൃദ്ധയായി. പക്ഷെ ഈ കാലം മുഴുവൻ ഭഗവത് സേവ ചെയ്യുവാനായിട്ട് ശബരി ദിവസേന വഴിനീളെയുള്ള സർവ്വ വഴികളും വൃത്തിയാക്കും. ഭഗവാന്റെ കാലിൽ മുള്ളു കൊള്ളരുത്, കല്ലു കൊള്ളരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലെ പാറകളെല്ലാം കഴുകി വൃത്തിയാക്കിയിടും. ഭഗവാൻ ഇരിക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കണം, പൊടി പാടില്ല. നല്ല നല്ല ഫലമൂലങ്ങളൊക്കെ പറിച്ചു വെക്കും ഭഗവാന് കഴിക്കാനായിട്ട് കൊടുക്കാൻ. അപ്പം ഭഗവാൻ വന്നപ്പോ എല്ലാം സന്തോഷത്തോടുകൂടി പിന്നെ കാലെല്ലാം കഴിച്ച് ഫലമൂലങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഭഗവാനെ പൂജിക്കുകയാണ്. പൂജിച്ചിട്ട് ഫലങ്ങൾ എങ്ങനെയാ കൊടുത്തത്? ഓരോ പഴമെടുത്ത് കടിച്ചു നോക്കും, എന്നിട്ട് ഭഗവാന് കൊടുക്കും. ഭഗവാൻ അത് സംതൃപ്തിയോടെ എന്താ അമൃതം കഴിക്കണ പോലെ വാങ്ങിച്ച് സന്തോഷത്തോടെ അങ്ങോട്ട് കഴിക്കും. ലക്ഷ്മണൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ണുരുട്ടാണ്. എന്തിനറിയോ? അയ്യോ, ശബരി കഴിച്ചിട്ട് എച്ചിലാക്കിയതാണ് ഭഗവാന് കൊടുക്കുന്നത്. കടിച്ച് എച്ചിലാക്കിയ പഴമാണ് ഭഗവാന് കൊടുക്കുന്നത്. അപ്പം ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് കഴിക്കുകയും ചെയ്യണു. ലക്ഷ്മണൻ ഒന്ന് മിണ്ടാനും വയ്യ, മിണ്ടാതിരിക്കാനും വയ്യാത്തൊരവസ്ഥ. ലക്ഷ്മണന് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ലക്ഷ്മണനെ നോക്കി മധുരമായിട്ടൊന്ന് പുഞ്ചിരിക്കും. എന്താണ് അർത്ഥം? എന്തിനാണ് ശബരി അങ്ങനെ ചെയ്തത്? ഒരു ചെറുതായിട്ട് പോലും പുളിയോ കവർപ്പോ ചവർപ്പോ ഉള്ള ഒരു ഫലം ഭഗവാന് കൊടുക്കാൻ പാടില്ലല്ലോ. അതെങ്ങനെ അറിയും? ഫലമല്ലേ, തിന്നു നോക്കാനല്ലേ അറിയാൻ പറ്റുള്ളൂ, മുറിച്ചു നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ശബരി എന്ത് ചെയ്യും? ഓരോ ഫലവും കഴിച്ച് നല്ലതാണെങ്കിൽ മാത്രം ഭഗവാന് കൊടുക്കും. കുറച്ചെങ്കിലും പുളിയോ ചവർപ്പോ തോന്നിയാൽ അവിടെ കളഞ്ഞേക്കും. അങ്ങനെ ഓരോ ഫലവും ഭഗവാൻ വാങ്ങിച്ചു കഴിക്കുകയാണ്. അതാണ് ലക്ഷ്മണന് മനസ്സിലാവാതിരുന്നതും ഭഗവാൻ ആനന്ദത്തോടെ സ്വീകരിക്കാനുള്ള കാരണം. എന്നിട്ട് അവരവിടെ ഇരിക്കുമ്പം ഭക്തി നൂണ്ടു തൊഴിൽ ചെന്നാളവൾ ധന്യയായി വന്നേനഹമിന്നുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും
എന്നോട് ചൊന്നാരവരേത് നീ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകഷായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി. പന്നകഷായി ആരാണ്? അനന്തശായിയായ മഹാവിഷ്ണു രാക്ഷസന്മാരെ വധിക്കുവാനായിട്ട് അവതരിച്ചിട്ടുണ്ട്, അവതരിക്കും. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീരും ഇവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ അതുവരെ നീ ദേഹം ത്യജിക്കാൻ പാടില്ല, അതുവരെ നീ ജീവിച്ചിരിക്കണം. കാരണം നിനക്ക് ഭഗവാനെ കണ്ട് ദർശന സൗഭാഗ്യം ലഭിച്ച ശേഷമേ നീ നിന്റെ ശരീരം ഉപേക്ഷിക്കാൻ പാടൂ. നിന്നിരുവടിയുടെ നന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിടവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. ഗുരുക്കന്മാര് പറയുന്നത് ഒരിക്കലും വെറുതെ ആവില്ല. ഗുരു പറയുന്ന എല്ലാ വാക്കും എത്ര കാലം കഴിഞ്ഞാലും സത്യമായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഗുരുഭാഷിതം ഇപ്പൊ സത്യമായിട്ട് വന്നല്ലോ ഭഗവാനെ. ശ്രീപാദം വരവും പാത്തുരാത്തു തിന്തിരുവടിയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മത് ഗുരുഹൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ട് ധ്യാനിച്ച് പറഞ്ഞുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും മനസ്സുകൊണ്ട് ഭാവന ചെയ്തുകൊണ്ടും മാത്രം കണ്ടുകൊണ്ടിരുന്ന അങ്ങയുടെ ചിദ്രൂപം, അങ്ങയുടെ സുന്ദരമായ മോഹനമായ രൂപം എനിക്കിപ്പം നേരിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചല്ലോ. എൻ്റെ ഗുരുഹൂതന്മാർക്ക് പോലും അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായില്ലല്ലോ ഭഗവാനെ. ഞാനാണെങ്കിലോ അതിനുള്ള അർഹയൊന്നും അല്ല ഞാൻ. കാരണം ഞാൻ ഹീനജാതി ജനിച്ചതാണ്, ഒരു സ്ത്രീയാണ്, സാധാരണ സ്ത്രീയാണ്. എനിക്ക് ഒരു ജ്ഞാനവുമില്ല, ഒന്നുമില്ലാത്തവളാണ്. എന്നിട്ടും എനിക്ക് ഭഗവാന്റെ തൃക്കൈണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇക്വമലത്തിങ്കൽ അറിപ്പോകാതെയാണിതേ. അദ്ദേഹം അമ്മയുടെ പാദ കമലങ്ങളെ പൂജിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലേ എന്ന് പറയാണ്. ഒരു മിനിറ്റ്. അപ്പൊ രാഘവൻ അത് കേട്ടു ശബരിയോട് ചെന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാസ്വാമതികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ശബരി, ഞാൻ പറയുന്നത് കേൾക്കൂ. പുരുഷനെന്നോ സ്ത്രീയെന്നോ ജാതിയെന്നോ മതമെന്നോ നാമമെന്നോ ആശ്രമമെന്നോ വർണ്ണാശ്രമം ഒന്നും എന്നെ ഭജിക്കുവാനുള്ള ജഗത്രയത്തിൽ മൂന്ന് ലോകത്തിലും എന്നെ ഭജിക്കുവാൻ അതൊന്നുമല്ല യോഗ്യത. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിരുവാനുമില്ല മറ്റേതുമൊന്നും. എന്നെ ഭജിക്കുവാനായിട്ട് ഒരേ ഒരു കാര്യം മതി, ഭക്തി മാത്രം. ആർക്കാണോ ഭക്തിയുള്ളത്, എവിടെയാണോ എങ്ങനെയാണോ അവർക്ക് എന്നെ ഭജിക്കുവാനുള്ള സർവാവിധത്തിലുള്ള അവകാശവുമുണ്ട്. അതിന് തന്നെ മുക്തി ലഭിക്കുവാൻ ഈ ഭക്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപാവാസ യാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കിണ്ടുകിട്ടുകയില്ല എന്നെ. മദ്ഭക്തി എന്നൊഴിഞ്ഞുകൊണ്ട് എത്രയെല്ലാം തീർത്ഥയാത്രകളോ സ്നാനങ്ങളോ തപോധനങ്ങളോ ദാനങ്ങളോ പിന്നെ വേദാധ്യയനമോ ക്ഷേത്രോപവാസമോ എല്ലാം ചെയ്തു കൊള്ളട്ടെ, ഭക്തി ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വെറും നിഷ്പ്രയോജനം, ഒന്നുകൊണ്ടും കാര്യമില്ല. ഭക്തി ഉണ്ടെങ്കിലോ ഇതൊന്നും ആവശ്യമില്ല, ഭക്തി ഉണ്ടെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ചെയ്തതും ഭക്തിയില്ലാതെ വെറുതെ പ്രദർശനത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ പ്രാപിക്കുവാൻ പറ്റില്ല, എന്നെ ഒരിക്കലും ലഭിക്കില്ല. എന്നാ ഒന്നിലാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല, ഒരു കാര്യം കൊണ്ടും ഒരുത്തർക്കും എന്നെ കണ്ടുകിട്ടുകയില്ല. എന്നെ മത് ഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടും ഒരു നാളും ഒരിക്കലും ഒരിക്കലും എൻ്റെ ഭക്തി കൊണ്ടല്ലാതെ എന്നോടുള്ള ഭക്തി കൊണ്ടല്ലാതെ ആർക്കും എന്നെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നീ, നിനക്ക് മുക്തി ലഭിക്കുവാനായിട്ടാണ്. എന്താണ് ഭക്തി? ഭക്തിയോഗം എന്താണെന്ന് ഞാൻ നിനക്ക് വിവരിച്ചു തരാം. എന്താണ് ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തരാണ്. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം, പിന്നെ മത്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മദ്ഗുണേരണം, പിന്നെ മദ്വജോവാഖ്യാതൃത്വം, മത്കലാജാതാചാര്യോപാസനം. അതായത് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സജ്ജന സംസർഗം, സജ്ജനങ്ങളുമായിട്ട് സത്സംഗം. സത്സംഗമാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതോ എന്റെ കഥകൾ കേട്ട് ആലപിച്ച് അത് പാടി വാറ്റി സ്തുതിക്കുക. മൂന്നാമത്തത് എന്താണ്? എന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുക. പിന്നെയോ എന്റെ വാക്കുകൾ, എന്നെ ഞാൻ എത്രയോ വാക്കുകള്, എന്റെ എത്രയോ ഉപദേശങ്ങൾ തന്നിരിക്കുന്നു, ആ ഉപദേശങ്ങളെയൊക്കെ പഠിച്ച് വ്യാഖ്യാനിച്ച് എല്ലാവരുമായിട്ടും പങ്കിടുക. എല്ലാവരെ വ്യാഖ്യാനിക്കുക. മത് കലാ ജാതാജ, എന്റെ അംശം കൊണ്ട് ജനിച്ച എല്ലാ ആചാര്യന്മാരും എന്റെ അംശം കൊണ്ട് ജനിച്ചവരാണ്. അതായത് സത്തുക്കളായിട്ടുള്ള ആചാര്യന്മാരെ എല്ലാം വന്ദിക്കണം. അവരെല്ലാം എന്റെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് ജനിച്ചവരാണെന്ന് അറിയുക. ആരെയും എല്ലാ ആചാര്യം നിന്ന് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെയോ പുണ്യശീലത്വം, യമ നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമ. നല്ല സത്സ്വഭാവം, ആസുരഭാവം ഒന്നും ഇല്ലാതെ ദൈവസമ്പത്തികൾ, സൽഗുണ സമ്പത്തികൾ എല്ലാം ആർജിച്ചുകൊണ്ട് യമ നിയമാദികളായ യമം നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, യമ നിയമം ധ്യാനം സമാധി എന്നുള്ള ആ ഇതെല്ലാം നമ്മൾ ആചരിക്കണം. അതായത് നമ്മൾ വിധിപൂർവമായുള്ള പൂജാക്രമങ്ങളിലൊക്കെ ഏർപ്പെടണം. എന്നിട്ട് എന്നെ മുട്ടാതെ പൂജിക്കണം. ഒരു ദിവസം പൂജിച്ചു രണ്ടു ദിവസം പൂജിക്കാതിരിക്കുകയല്ല, നിരന്തരം ദിവസേന ക്രമാനുഗമമായിട്ട് എന്നെ പൂജിച്ചുകൊണ്ടിരിക്കണം. മന്ത്ര മന്മന്ത്രോപാസകത്വം ഏഴാമതും, ഏഴാമതായിട്ട് എന്റെ മന്ത്രം രാമനാമം താരക മന്ത്രം അത് ജപിച്ചുകൊണ്ട് എന്നെ ഉപാസിക്കുക. എന്റെ രാമമന്ത്രം മാത്രം എന്ന് ഭഗവാൻ പറയുന്നില്ല, മന്മനോ മന്ത്രം എന്ന് പറയുമ്പം രാമമന്ത്രം, പക്ഷെ ഏത് മന്ത്രവും നമ്മൾ ജപിക്കാം. മന്ത്രോപാസന വേണം ഭഗവാനെ പ്രാപിക്കുവാനായിട്ട്. എട്ടാമതും മംഗളശീലേ ധരിച്ചുകൊള്ളേണം നീ, സർവഭൂതങ്ങളും മന്മതിയുണ്ടാകുകയും സർവദാമൽ ഭക്തന്മാരിൽ പരമാസ്തിക്യവും. മാത്രമല്ല എല്ലാ ഭൂതങ്ങളിലും, സർവഭൂതങ്ങൾ എന്ന് വെച്ചാൽ സർവചരാചരങ്ങളിലും, സർവചരാചരങ്ങളിലും എന്നെ പറ്റി എന്നെ കാണുക, എന്നോടുള്ള സ്നേഹം പോലെ അവരോടും സ്നേഹം ഉണ്ടാകണം. സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും, എന്റെ ഭക്തന്മാരായിട്ടുള്ളവർ എന്നെ പൂജിച്ചില്ലെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കും. എന്റെ ഭക്തന്മാരെ പൂജിക്കുകയാണെങ്കിൽ ഞാൻ പ്രസന്നനാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഭക്തവത്സലനാണ്. അതുകൊണ്ട് ഭക്തന്മാരെ പ്രീതിച്ചാൽ, പ്രീതിപ്പെടുത്തിയാൽ ഭക്തവാത്സല്യം കൊണ്ട് ഭഗവാൻ നമ്മൾ പ്രീതനാവും. അപ്പം എന്റെ ഭക്തന്മാരിൽ എത്രയും ആസ്തിക്യം, സ്നേഹം കാണിക്കുക. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം, സർവ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വൈരാഗ്യം ഉണ്ടാവണം, വിരക്തി ഉണ്ടാവണം. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ? രാഗമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. രാഗം എന്ന് വെച്ചാൽ എന്താണ്? അതിനോടുള്ള ആസക്തി, സ്നേഹം എന്നൊക്കെ പറയാം. അപ്പൊ ലൗകികമായ വസ്തുക്കളോടുള്ള ആസക്തിയും സ്നേഹവും കുറച്ചുകൊണ്ട് വിരാഗികളാവുക, വൈരാഗ്യമുള്ളവരാകുക. മനസ്സിലായി? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സർവലോകാത്മാ ഞാൻ എന്നപ്പോൾ, എല്ലാ ലോകത്തിന്റെയും പരമാത്മാവ് ഞാൻ തന്നെയാണെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. തത്വവിചാരം കേറും ഒമ്പതാമതായിട്ടോ എന്റെ തത്വവിചാരം ചെയ്യണം. ഞാൻ പറഞ്ഞു തന്ന ഉപദേശങ്ങളെല്ലാം വീണ്ടും 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 പഠിച്ച് പഠിച്ച് പഠിച്ച്. കാരണം നമ്മുടെ മനസ്സൊക്കെ, മനുഷ്യരുടെ മനസ്സൊക്കെ ചഞ്ചലമാണല്ലോ, പല പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചടക്കാനായിട്ട് എന്റെ തത്വവിചാരം ചെയ്യണം. വെറുതെ നാമം ജപിച്ച് മാത്രമല്ല, തത്വവിചാരവും ചെയ്യണം. ചിത്തശുദ്ധിക്കു മൂലമാദി സാധനം നൂനം, മുക്തമായതു ഭക്തി സാധനം നവവിധം, ഉത്തമേ ഭക്തി നിത്യന്മാർക്കുള്ളു വിചാരി. ഇങ്ങനെയുള്ള നവവിധ ഭക്തി, അതായത് ഭഗവാൻ പറഞ്ഞത് ഇവിടെ കീർത്തനം പിന്നെ അത് തന്നെയാണ്. ആ നവവിധ ഭക്തിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഭഗവാൻ പറഞ്ഞത് ഇവിടെ. വിഷ്ണു സ്മരണം, സഖ്യം, ദാസ്യം, അതൊക്കെ തന്നെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. തിര്യോഗ ജനികൾക്കെന്നാകിലും മൂഢന്മാരാം, അതായത്
തിര്യോഗദിനികൾ എന്ന് വെച്ചാല് മൃഗത്തിലോ പക്ഷിയിലോ ഏതില് ജനിച്ചവരാണെങ്കിലും മൂഢന്മാരാം നാരികൾക്കെന്നാലും കൃഷ്ണനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമതത്വാനുഭൂതിയുണ്ടാകും. അതങ്ങനെയാണ് തിര്യ പിന്നെ പക്ഷികളാദികൾക്കൊക്കെ ഉണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞത് എന്താ കാര്യം? ജടായുവിനെ നോക്കൂ, സമ്പാദിയെ നോക്കൂ, ഒരു പക്ഷികളായിരുന്നില്ലേ? വാനരന്മാരെ നോക്കൂ, ഒരു മൃഗങ്ങളായിരുന്നില്ലേ? കരടിയായിരുന്നില്ലേ ജാംബവാൻ? അപ്പൊ മൃഗപക്ഷി എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല. ഭഗവാന് ചരാചരങ്ങളിൽ ആരാണോ ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിക്കുന്നത്, അവരേത് യോനി യോനി എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ഗർഭപാത്രത്തിൽ ജനിച്ചാലും മൃഗമായിട്ടോ മനുഷ്യനായിട്ടോ പക്ഷിയായിട്ടോ മീനായിട്ടോ എന്തായിട്ട് ജനിച്ചാലും ആനയായിട്ടോ പിന്നെ ചീങ്കണ്ണിയായിട്ടോ എന്തായിട്ട് ജനിച്ചാലും ഒരു കുഴപ്പമില്ല. ഭക്തി ഉണ്ടെങ്കിൽ എന്റെ നാമം ജപിക്കുമെങ്കിൽ അവർക്ക് മുക്തി തീർച്ചയായിട്ടും ഉണ്ടാകും. തത്താനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്വജന്മനി മത്തനുത്തമ തപോധനി. ഉത്തമയായ തപസ്വിനിയാണ് അങ്ങ്. അന്ന് ഉത്തമ തപോ തപസ്വിനിയായ അങ്ങേർക്ക് അങ്ങനെയുള്ള മർത്യന്മാർക്ക് ഈ ജന്മം തന്നെ മുക്തി ലഭിക്കും. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭഗവദാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ മുനിപ്രിയയും ഭഗവാന് വത്സല ഭക്തവാത്സല്യമുള്ളവളും ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളുമായ ശബരിയോട് പറയുകയാണ്, മോക്ഷത്തിന് കാരണം ഭക്തി മാത്രമാണ്. ഭക്തി ഉണ്ടാകൊണ്ട് നിനക്ക് അത്രയധികം ദൃഢമായ ഭക്തി ചെറുതിലേ തൊട്ട് ഉണ്ടായത് കൊണ്ടാണ് നിനക്ക് എന്നെ കാണാനായിട്ടുള്ള യോഗം ഇപ്പോൾ ഉണ്ടായത്. ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത് ഭക്തി കൊണ്ടാണ്. മുക്തിയും അടുത്തതു നിനക്കു തപോധനെ, എന്നെ കണ്ടുവല്ലോ, നിന്റെ ദർശനം നിനക്ക് ലഭിച്ചു നിന്റെ ഭക്തി കൊണ്ട്. ഇനി നിനക്ക് മുക്തിക്ക്, ഭക്തി കൊണ്ട് മുക്തി ഉണ്ടാവുമെന്ന് ഭഗവാൻ പറഞ്ഞില്ലേ, മുക്തിക്കുള്ള സമയം അടുത്തു. ജാനകി മാർഗം അറിഞ്ഞിരു നീ പറയണം കേനവാനിതാ സീതാമൽപ്രിയാ മനോഹരി. സീതാ കേനവാനിതാന്ന് വെച്ചാൽ സീത ആരാലാണ് കൊണ്ടുപോകപ്പെട്ടത്, എവിടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള വസ്തുതകളൊക്കെ നിനക്കറിയാമോ? നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഊഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക ജാനകി മാർഗം. അപ്പം രാഘവ വാക്യമേവം കേട്ടോരു ശബരിയും ആകുലം അകലുമാറാതരാലുര ചെയ്തൽ. അപ്പം ഭഗവാന്റെ ആ ആകുലം ആ ആകാംക്ഷ മാറ്റുന്നതിനായിട്ട് പിന്നെ ശബരി പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു. എന്ത് പറഞ്ഞു? സർവമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിരുവേൻ സീതാദേവി ഖേദിച്ചു ലങ്കാവുരി തന്നിൽ വാഴുന്നു. ഭഗവാൻ സർവജ്ഞനല്ലേ? ഭഗവാൻ എവിടെയാണ് സീത ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ? അറിയാം. പക്ഷേ അങ്ങക്ക് എല്ലാം അറിയുന്ന അങ്ങാണെങ്കിലും സർവജ്ഞനാണെങ്കിലും ഇപ്പോ മനുഷ്യവേഷം എടുത്തിരിക്കുകയല്ലേ? അപ്പൊ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അല്ലേ? മനുഷ്യവേഷം നമ്മൾ ഏത് വേഷമാണോ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെതായ അച്ചടക്കങ്ങൾ പാലിക്കണം. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അങ്ങ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. അങ്ങക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലല്ലോ ഭഗവാനെ. അതുകൊണ്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. സീതാദേവി വളരെ ദുഃഖിതയായിട്ട് ലങ്കാപുരിയിലുണ്ട്. കൊണ്ടുപോയത് ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദുഷാതണ്ഡലർ മകളെ. ഞാൻ കൊണ്ടുപോയത് ദശകണ്ഠനാണ്, 10 തലയുള്ള ദശകണ്ഠനായ രാവണനാണ് സീതാദേവിയെ കൊണ്ടുപോയത്. ഞാൻ എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടിരിക്കുന്നു, ജ്ഞാനദൃഷ്ടി കൊണ്ടാണ് കണ്ടത്. മുന്നിലാ മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാൻ തൽപുരോഭാഗേ. പശ്യ പർവ്വതവരം ഇഷ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. പിന്നെ അങ്ങോട്ട് കുറച്ച് പോകുമ്പോ പമ്പാനദി കാണും. പമ്പാനദിയുടെ അപ്പുറത്തോട്ട് പോയാല് അവിടെ ഒരു വിശ്വമുഖം എന്നൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളില് പിന്നെ സുഗ്രീവൻ കപിശ്രേഷ്ഠനായ സുഗ്രീവൻ, ഈ കപി എന്ന് പറയുമ്പോ കൊരങ്ങല്ല കേട്ടോ, നമ്മൾ പറയണ കപി എന്ന് പറയണ കൊരങ്ങല്ല, അതൊരു ഒരു ഗോത്രമാണ് വാസ്തവത്തില്. അപ്പൊ വളരെ ശക്തരായ ഗോത്രമാണ് കപി എന്ന് പറയുമ്പോഴേ. അപ്പൊ 4 മന്ത്രികളോടുകൂടി സൂര്യപുത്രനാണ് ആര്? സുഗ്രീവൻ സൂര്യപുത്രനും ബാലി ഇന്ദ്രപുത്രനുമാണ്. സുഗ്രീവൻ സൂര്യപുത്രനും ബാലി ഇന്ദ്രപുത്രനുമാണ്, മനസ്സിലായില്ലേ? അപ്പം സൂര്യപുത്രനായ സുഗ്രീവൻ ബാലിയെ പേടിച്ചു സങ്കേതമായിട്ട് ഋഷ്യമൂകാതലമാണ്
തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നാല് ഹനുമാൻ തുടങ്ങിയ നാല് പ്രധാനപ്പെട്ട മന്ത്രിമാരോടുകൂടി ഈ വിശ്വമുഖാരൂപത്തിൽ വളരെ ഭയഭീതനായിട്ട് വസിക്കുകയാണ്. ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവനാനവനീ വഴി പോലെ. അതായത് ഋഷ്യമുഖത്തില് പണ്ട് ഒരു ബാലിയുടെ അഹങ്കാരം കൊണ്ട് ബാലിക്കൊരു ശാപമുണ്ടായി മുനിയോട് ധിക്കാരമായിട്ട് പെരുമാറിയപ്പം. അപ്പൊ പറഞ്ഞു, ഇനി ഋഷ്യമുഖത്തില് പ്രവേശിക്കുകയാണെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന, അതുകൊണ്ട് ആ ഭാഗത്ത് കിഷ്കിന്ധയിൽ അവിടെ അതിന് ആ സമീപത്തിൽ ഒരിടത്തും ബാലിക്ക് ഈ ഋഷ്യമൂഹത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സുഗ്രീവനും നാല് മന്ത്രിമാരെയും കൂടെ കൂട്ടി ഋഷ്യമുഖാചലത്തിന്റെ മുകളിൽ പോയി താമസിക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ ബാലിക്ക്, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ബാലി വന്ന് കൊന്നുകളയും. അതുകൊണ്ടാണ് ഋഷ്യമുഖാചലത്തില് ആശ്രയം പ്രാപിച്ചിരിക്കുന്നത്. അപ്പം ശബരി ഉപദേശിക്കുകയാണ് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യണം. സഖ്യം ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യം സാധിച്ചിരും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്ത മാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. പറഞ്ഞു കൊടുത്തു നീ എന്താ ചെയ്യേണ്ടതെന്ന്. സുഗ്രീവനോട് സഖ്യം ചെയ്യണം, അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ഫലമുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട്, ഇനി എനിക്ക് മുക്തിക്ക് സമയമായി ഭഗവാനെ, അതിന്റെ ചിത കൂട്ടിയിട്ട് ഞാൻ അതിൽ അഗ്നിപ്രവേശം ചെയ്തു കൊള്ളട്ടെ. ദേഹത്യാഗം ചെയ്തു, ദേഹത്യാഗം ചെയ്യുകയാണ്. അങ്ങനെ സ്വമേധയാ പിന്നെ ഭഗവാന്റെ മുഖദർശനം ചെയ്തുകൊണ്ട് തന്നെ ശബരി ദേഹത്യാഗം ചെയ്യും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തവത്സലൻ പ്രസാദിക്കുന്നവർക്കെന്നില്ലത്തിയിടും മുക്തി നിരജാതികൾക്കെന്നായാലും. ഏത് ജാതിയിൽ ജനിച്ചാലും ഏത് വർഗത്തിൽ ജനിച്ചാലും ഏതായിട്ട് എന്തായിട്ട് ജനിച്ചാലും ഭഗവത് കൃപാകടാക്ഷമുണ്ടെങ്കിൽ ഭഗവത് പ്രസാദമുണ്ടെങ്കിൽ മുക്തി ജനിക്കും, മുക്തി തന്നെ സിദ്ധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. പുഷ്കര നേത്രം എന്ന് വെച്ചാൽ താമരക്കണ്ണൻ. താമരക്കണ്ണൻ പ്രസാദിച്ചാലോ ഒരു തരത്തിലുള്ള ജന്തുക്കൾക്കും ദുഷ്കരമായിട്ടൊന്നുമില്ല, അസാധ്യമായിട്ട് ഒന്നുമില്ല. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരസന്ധിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമ മന്ത്രം ജപിച്ചിരുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേരി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത് മഹാദേവൻ ദേവിയോട് പറയാണ്. ഈ അധ്യായം തീർക്കുകയാണ്. ശബരിയുടെ കഥ പറഞ്ഞുകൊണ്ട് ശബരിയുടെ മുക്തിയെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൽക്കാലം ഈ അടുത്ത കഥയിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ദേവിയോട് പറയുകയാണ്, ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ താമരക്കണ്ണി പരമേശ്വരിയായുള്ള ദേവി, അതുകൊണ്ട് നീയും രാമരാമി ഭഗവാൻ എപ്പോഴും രാമരാമേരി രമേ രാമേ മനോരമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാമരാമേരി ജപിച്ചാണ് മഹാദേവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നീയും ദേവി അങ്ങും അതുപോലെ തന്നെ രാമരാമേരി ജപിക്കുക സദാകാലം. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയാ ശ്രീരാമങ്കൽ നിത്യവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണി. രുദ്രന്റെ ഭാമിനി ആയതുകൊണ്ട് രുദ്രാണിയായ പാർവതി രാമപാദത്തിൽ ചിത്തമുറപ്പിച്ചുകൊണ്ട് ഭക്തയായിട്ട് അവിടെ വാണു. അപ്പോഴെന്താണ് ഉണ്ടായത്? പൈങ്കിളി പൈതദാനും പരമാനന്ദം പൂണ്ടു ശങ്കരാജയിച്ചരുളും അരുളീലിനാൾ. ഭഗവാനെ അങ്ങ് ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൈങ്കിളി അതായത് തുന്തന്റെ തത്ത തുന്തന്റെ പൈങ്കിളിയും തൽക്കാലം ഒന്ന് വിരമിക്കുകയാണ്. ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. അധ്യാത്മരാമായണം ഭഗവാൻ മഹാദേവൻ ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് അങ്ങനെ നമ്മള്
ഏത് കാണ്ഡം കഴിഞ്ഞു എന്നറിയാമോ? ആരണ്യകാന്ഡം കഴിഞ്ഞു. ഇനി നമുക്ക് കിഷ്കിന്ധകാന്ഡമാണ്. കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, പിന്നെ യുദ്ധകാന്ഡം. ഇനി മൂന്ന് കാണ്ഡം, മൂന്ന് കാണ്ഡം നമ്മുടെ കഴിഞ്ഞിരിക്കണം. കിഷ്കിന്ധകാന്ഡത്തിൽ എന്താണ് പറയുന്നത്? സീതാന്വേഷണ യാത്രയാണ് അതിനെ പറ്റി പറയാൻ പോകുന്നത്. അതായത് രാമലക്ഷ്മണന്മാര് സുഗ്രീവനെ കാണുന്നതും സഖ്യം ചെയ്യുന്നതും ബാലിയെ വധിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പിന്നെ ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങളാണ് കിഷ്കിന്ധകാന്ഡത്തിലുള്ളത്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ശരിക പൈതലേ ചരുശീലേ വരി കാരോമലേ കഥാശേഷവും ചൊല്ലുനീ ചൊല്ലുവനെങ്കിൽ അങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതനേൻ അവരജൻ തന്നോടും പമ്പാതരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളീരിനാൻ. അപ്പൊ പറയാണ് ശാരികപ്പേതലെ വരിക വരിക മതി വിശ്രമിച്ചതൊക്കെ കഥകൾ പറയൂ എന്ന് പറയും. അപ്പം ശാരികപ്പേതല് പറയാണ് ശരി എന്ന് ശങ്കരൻ പറഞ്ഞു കൊടുത്തതുപോലെ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാനല്ല പറയുന്നത്, ശങ്കരൻ പറയുന്ന കഥ കേട്ടിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് എന്നാണ്. മനസ്സിലായില്ലേ? ശാരികപ്പൈതല് ശങ്കരൻ പറഞ്ഞ കഥയാണ് പറഞ്ഞു തരുന്നത്. എന്നാ ശരി, ഞാൻ ശങ്കരൻ തന്റെ സ്വന്തം ഭാര്യയോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കല്യാണശീലൻ ആയ ദശരഥ സൂനു തന്റെ അവരജൻ അനിയനായ ലക്ഷ്മണനോടും കൂടി പതുക്കെ അതിസുന്ദരമായ ലോകത്തിലേക്കും സുന്ദരമായ പമ്പാസരസിന്റെ തടം അതിന്റെ തീരത്തെത്തി വിസ്മയം കൊണ്ടു എന്ന അത്ഭുതസ്തപ്തനായി. എന്തൊരു സൗന്ദര്യം, എന്തൊരു പ്രകൃതി സൗന്ദര്യം അത് കണ്ടിട്ട്. ക്രോശമാത്രം വിശാലം വിശദാമൃതം കേശവിനാശനം ജന്തുപൂർണ സ്ഥലം ഉൽഫുല്ല പത്മകൽഹാര കുമുദി നീലോല നീലോൽപല നീലോൽപല മണ്ഡിതം ഹംസകാരണ്ഡവ ഷട്പദ കോകില കുക്കുട കോയഷ്ടി സപ്തസിംഹവ്യാഘ്ര സൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിതം പാദപ സൽഫലസേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തുമന്നം നടന്നേടിനാൻ. ഒരു വിളിപ്പാട് വിസ്താരമേ ഉള്ളൂ, അന്ന് ഇവിടുന്ന് വിളിച്ചാൽ അക്കരെ കേൾക്കാം. അത്ര വിസ്തീർണമേ ഉള്ളൂ നദിക്ക്, അത്ര ഭയങ്കര വലിയ നദിയൊന്നുമല്ല ഗംഗ പോലെ കരകാണാത്ത നദിയൊന്നുമല്ല. ഒരു കോശമാത്രം എന്ന് വെച്ചാൽ ഒരു വിളിപ്പാട് അകലം മാത്രമുള്ള വിസ്താരമേ ഉള്ളൂ. അവിടെ എന്തൊക്കെയുള്ളത്? സർവ്വതരത്തിലുള്ള നല്ല പിന്നെ ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും പിന്നെ കൽഹാരം, അതായത് നല്ല എന്താ പറയാ നല്ല മണമുള്ള എല്ലാ തരത്തിലുള്ള പൂക്കളും പിന്നെ ധാരാളം പിന്നെ ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളും കോകിലങ്ങളും കുക്കുടങ്ങളും എന്ന് വേണ്ട സർവ മൃഗാദികളും സർവ മൃഗങ്ങളും സർപ്പം സിംഹം വ്യാഘ്രം സൂകരം പന്നി എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും എല്ലാ തരത്തിലുള്ള പക്ഷികളും പൂമ്പാറ്റകളും പലതരത്തിലുള്ള പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരുപാട് വൃക്ഷങ്ങളും എന്തോരു ഒരുപാട് ഫലഭൂയിഷ്ഠ ഒരുപാട് ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ധാരാളം ഫലവൃക്ഷങ്ങളും ഒക്കെ ഉള്ള അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ജന്തുക്കൾക്കൊക്കെ ഭയങ്കര സന്തുഷ്ടിയാണ്. പക്ഷി മൃഗാദികൾക്കൊക്കെ സന്തോഷം, ധാരാളം ഭക്ഷണമുണ്ട് അവർക്ക്, അവിടെ യാതൊന്നും മുട്ടില്ല. ധാരാളം നല്ല നല്ല തെളിനീര് പോലെ ഒഴുകുന്ന പമ്പാനദിയും അവിടെ കണ്ടിട്ട് ഭഗവാന് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് അത്ഭുതസ്തപ്തനായിട്ട് കുതൂഹലത്തോടുകൂടി വളരെ കൗതൂഹലത്തോടെ താല്പര്യത്തോടുകൂടി അദ്ദേഹം പമ്പാനദിയിൽ ഇറങ്ങി അവരെ വെള്ളം കുടിച്ചു. എന്നിട്ട് ദാഹം തീർത്ത് ക്ഷീണം തീർത്തിട്ട് പതുക്കെ നടന്നു. അപ്പഴാ ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ശിഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം വിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും. അതായത് പിന്നെ രാവിലെ എഴുന്നേറ്റ് നല്ല 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 ഭൂതലത്തിൽ നല്ല വസന്തകാലവും സുശീതളമായ അന്തരീക്ഷമാണ്. അപ്പം പുരോഗബാലന്മാർ രാജകുമാരന്മാരുണ്ടോ അവർ രണ്ടുപേരും വിശ്വമുഖാദിയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും സീതാവിരഹം, അപ്പം ഇപ്പം വിഷമായി, സീതാദേവിയുടെ വിരഹമൊക്കെ വന്ന് സ്പർശിച്ചു തുടങ്ങി. അപ്പം ശീലാവിരഹം പൊറാഞ്ഞു കരകയും ചുതാർത്ഥി മുഴുത്തു പറയുകയും പിന്നെ സീതാദേവിയെ കാണാത്തോണ്ടുള്ള വിരഹം, സീതാദേവിയെ കാണാത്തോണ്ടുള്ള വിഷമമൊക്കെ പറഞ്ഞ് കരഞ്ഞ്
ആധി കലർന്നു നടന്നെടുക്കും വിധൗപീതനായി വന്നു ദിനകരപുത്രനെ. അങ്ങനെ അവര് കരഞ്ഞും വിളിച്ചും വളരെ സങ്കടത്തോടുകൂടി അജാനുബാഹുക്കളാണ്. ആ കാലത്തുള്ള ആൾക്കാരൊക്കെ 12 അടി പൊക്കമാണ് ശ്രീരാമന്, 11 അടി 12 അടി പൊക്കമാണ്. ഒരുപാട് പൊക്കമുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? 12 അടി എന്നൊന്നല്ല പറയണ്ട, ഒരുപാട് പൊക്കമാണ്. അപ്പൊ അതിലേണ് നടക്കുമ്പോഴത്തേക്കും സൂര്യപുത്രൻ അവിടെ നിന്ന് കാണുകയാണ്. സുഗ്രീവൻ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, അതിന്റെ അടുത്തുകൂടെ ആരൊക്കെ പോണെന്നു. ബാലി എപ്പോഴും സുഗ്രീവനെ കൊല്ലാനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഗ്രീവൻ അറിയാം, അതുകൊണ്ട് സുഗ്രീവൻ സദാ ജാഗരൂകനാണ്. എപ്പോഴും ആരാണ് അവിടെ കൂടെ നടക്കുന്നത് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ആ ഉത്തുങ്ങമായ ശൈലത്തിലേക്ക് നോക്കിയപ്പോ രണ്ടാൾക്കാരിങ്ങനെ നടന്നു വരുന്നതായിട്ട് കണ്ടു. അപ്പൊ ഭയങ്കരമായിട്ട് പേടി തോന്നും. ദിനകരപുത്രൻ, അതായത് സൂര്യപുത്രൻ, ദിനകരൻ സൂര്യൻ, ദിനകരപുത്രന് പേടി തോന്നി. പേടി തോന്നിട്ട് 70 മന്ത്രികളോടും കുതിച്ചു പാന്നുത്തുങ്ങമമായ ശൈലാഗ്രമേറിയിരിനാൻ ഓടിച്ചാടി പാഞ്ഞു വന്ന ഏറ്റവും മൊണീയ ഒരു പാറക്കല്ലിന്റെ മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കുമ്പം മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ അരി വരുന്നത്. ഇവരെന്താണ് സന്നദ്ധരായിട്ട് വരികയാണെന്ന് തോന്നുന്നു. നമ്മളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. സന്നദ്ധരാന്ന് വെച്ചാൽ നമ്മ ഒരു ഉദ്ദേശത്തോടുകൂടി, നമ്മളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരാണ് വരുന്നതെന്നൊന്ന് ധരിക്കണം. നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാരെത്രയുമെന്ന് തോന്നും. അവരെ കണ്ടാൽ തന്നെ അറിയാം വളരെ വീരാധിവീരന്മാരായ ആൾക്കാരാണ്. അതുകൊണ്ട് മാരുതിന, മാരുതി എന്ന് വെച്ചാ ഹനുമാൻ, ഹനുമാനോട് പറയാ പോയി ചെന്ന് വിവരം അറിഞ്ഞിട്ട് വരിക എന്ന് പറയാണ്. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ, വിർക്കമുള്ളവർ എത്രയും തേജസ്സാധിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. എന്റെ ജ്യേഷ്ഠനായ ബാലി പറഞ്ഞിട്ട് എന്നെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചതല്ല ഒരാണോ എന്നാണെന്ന് തോന്നുന്നു. തോന്നുന്നില്ല അല്ലേ? പക്ഷെ അവരെ കണ്ടാൽ എന്തൊരു തേജസ്സാണ്! അവര് നടക്കുന്ന സ്ഥലം പോലും വിളങ്ങുന്ന മാതിരിയുള്ള തേജസ്സാണ് അവർക്കുള്ളത്. താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപബാണാദി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. രണ്ടും കൂടെ ഭയങ്കര വിരോധാഭാസമാണ് അല്ലേ? കയ്യില് താപസ വേഷം താപസിന്റേതാണ്, കയ്യില് അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് രണ്ടും വിരോധമല്ലേ? താപസന്മാരുടെ കയ്യിൽ കമണ്ടലും ഒക്കെ അല്ലേ വേണ്ടത്? അപ്പൊ ഇവരെന്താണ്, താപസവേഷം ധരിച്ചിരിക്കുന്നു, അതേസമയത്ത് കയ്യില് നല്ല അമ്പും വില്ലും ഒക്കെ ഉണ്ട് താനും. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നീ ഒരു വിപ്രവേഷം പൂണ്ട് അവരോട് വായുസുതാതെന്ന് ചോദിച്ചറിയേണം. വക്രനേത്രാലാപ ഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതഞ്ഞാൽ വിരവില്ലേ. ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിരു നമ്മുടെ ശത്രുക്കൾ, അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മനസ്മേര സജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. അപ്പൊ പറയണ, മാരുതിയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ധീരനും വീരനും ശൂരനും പരാക്രമിയും. ഏത് വേഷം ധരിക്കുവാനും ഏത് സിറ്റുവേഷനിലും മധുരമായിട്ടും വേണ്ടവണ്ണം വളരെ സുന്ദരമായിട്ട് യുക്തിയുക്തമായിട്ട് സംസാരിക്കാനും എല്ലാം കഴിവുള്ള ഒരു മന്ത്രി സത്തമന. വാസ്തുത രാജപുത്രനാണ്, കേസരിയുടെ മകനാണ്. പക്ഷേ ഹനുമാന് രാജാവൊന്നും ആകണ്ട, സുഗ്രീവന്റെ മന്ത്രിയായിട്ട് അവിടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ പറയാണ്, നീ പോയിട്ട് അവരോട് സംസാരിച്ച് നോക്കുക. സംസാരിച്ച് ശത്രുക്കളാണെന്ന് തോന്നുകയാണെങ്കിൽ കൈകൾ കൊണ്ട് എനിക്ക് സജ്ഞ തരണം, എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അല്ല മിത്രങ്ങളാണെങ്കിലോ നിന്റെ നിന്റെ മുഖത്തെ പുഞ്ചിരി കൊണ്ടും നിന്റെ വക്തപ്രസാദം, നിന്റെ മുഖപ്രസാദം കൊണ്ടും എനിക്ക് സജ്ഞ തരണം, എന്നെ അറിയിക്കണം മിത്രമാണെന്ന്, എന്നോട് അവരറിയാതെ എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ്. മനസ്സിലായില്ലേ? കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലന്റെ സാദരം. ആരാണ് കർമ്മസാക്ഷി? സാക്ഷാൽ സൂര്യൻ സാക്ഷിയാണ് അല്ലെ, എല്ലാത്തിനും, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് അജണ്ടലനായിട്ട് അവിടെ നിൽക്കുന്നത് സൂര്യദേവൻ മാത്രം. ഒന്നിലും ഇടപെടില്ല, എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊല്ലണോ കൊന്നോളൂ, എടുക്കണോ എടുത്തോളൂ, കുട്ടണോ കുട്ടിക്കോളൂ, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. സാക്ഷി, കർമ്മത്തിനെല്ലാം സാക്ഷി, അതാണ് ഭഗവാനെ കർമ്മസാക്ഷി എന്ന് പറയുന്നത്. പറഞ്ഞ, നീ ബ്രഹ്മചാരിയുടെ വേഷം, ഈ വലിയ വേഷത്തിൽ പോവണ്ട, ഇത്ര വലിയ ഇത്ര ആജാനുബാഹുവായിട്ട് കവിയായിട്ടൊന്നും അവിടെ ചെല്ലണ്ട, ഒരു ചെറിയ ബ്രാഹ്മണനായിട്ട് പോവൂ. അങ്ങനെ ബ്രഹ്മചാരി വേഷത്തിന് ചെന്നിട്ട് അഞ്ജസാദെന്ന് നമസ്കരിച്ചിരിനാനന്ദനാപുത്തുനും ഭദ്രപാദാംബുജം. ഭദ്ര എന്ന് വെച്ചാല് നാഥൻ എന്നുള്ള അർത്ഥമാണ്, ഭഗവാൻ നാഥനാണല്ലോ. അപ്പം നാഥന്റെ പാദത്തിൽ പോയിട്ട് പിന്നെ അഞ്ജനാപുത്രൻ അഞ്ജസാ വന്ദിച്ചു, ഭക്തിപൂർവം നമസ്കരിച്ചു.
കന്ദവിലോദനന്മാരായ മാനവ കുന്ദരന്മാരെ തൊഴുതു വിനീതരായി. തേജസ്സുകൊണ്ട് തന്നെ നല്ല സുന്ദരന്മാരായ ആ രണ്ടു പേരുടെയും പിന്നെ കാൽക്കളില് വിനീതനായിട്ട് തൊഴുതു നിന്നു. അംഗജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോട് സാദരം. എന്നിട്ട് അവരോട് പറയുകയാണ് ഹനുമാൻ, നിങ്ങളെ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ കണ്ടാൽ കാമദേവൻ പോലും തോറ്റുപോകും. കാമദേവനെ വെല്ലുന്ന സൗന്ദര്യം കാമദേവനെ, അതാണ് അംഗജൻ. അങ്ങനെ പിന്നെ കാമദേവനെ വെല്ലുന്ന സൗന്ദര്യമുള്ള നിങ്ങൾ രണ്ടുപേരും ആരാണ് എന്നൊന്ന് എന്നോട് പറയുമോ എന്ന് ചോദിക്കുകയാണ്. സാദരമാണ് ചോദിക്കുന്നത്, വിനയപൂർവം. ആരെന്നറുകയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. നിങ്ങളെ ദിക്കുകളൊക്കെ നിങ്ങളെ കൊണ്ട് വിളങ്ങുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ അർക്കനോ സൂര്യനാണോ ചന്ദ്രനാണോ? സൂര്യചന്ദ്രന്മാരല്ലേ എല്ലാ ദിക്കുകളും പ്രകാശിപ്പിക്കുന്നത്. നിങ്ങളെ കണ്ടിട്ട് സൂര്യചന്ദ്രന്മാരാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. തത്രൈ ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാനന്മാർ നാലോക്യ ചേതസി ഭാതി സദൈവമേ. നിങ്ങളെ കണ്ടാല് ത്രൈലോക്യ കർത്തൃ ത്രിലോകത്തിനും ആധാരഭൂതന്മാരായ ഭവാന്മാരാണെന്നാണ് തോന്നുന്നത്. അത്രക്ക് തേജസ്സാണ് നിങ്ങൾക്കുള്ളത്. ഭാസി വിശ്വേക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്ന്. അതോ നിങ്ങള് വിശ്വേക വീരന്മാരായ അശ്വിനി ദേവത, അത് ട്വിൻസ് ആണല്ലോ. നിങ്ങളെ കണ്ടാലും ട്വിൻസ് പോലെയാണ്. അശ്വിനി ദേവന്മാരാണോ നിങ്ങള് എന്ന് ചോദിക്കാണ്മാരായ ഒരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. വിശ്വയകാരണഭൂതന്മാരായ ഒരു വിശ്വരൂപന്മാർ ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷാകേണ സഞ്ചരിക്കുന്നതു. നിലയാ ഉപഹാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലെ വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യ പുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്ധതോ നിലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്നു നിന്നു തോന്നുന്നു. നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതന്നിരുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഹുത്തമൻ. അത് വളരെ വിനയത്തോടുകൂടി വളരെ ഭംഗിയുള്ള വളരെ സുന്ദരമായ ഭാഷയിലാണ് നമ്മുടെ ഹനുമാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? ദേവന്മാരാണോ? അത് ഈ ഭൂമിയെ രക്ഷിക്കാനായിട്ട് ജനിച്ച വേഷം മനുഷ്യവേഷം കൊണ്ട് വന്ന ദേവന്മാരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് അവര് അവിടെ നിൽക്കട്ടെ, ആൻസർ നമുക്ക് അടുത്ത. അപ്പൊ ആൻസർ കൂടെ പറയാം. അപ്പൊ ഭഗവാൻ ലക്ഷ്മണനോട് പറയുകയാണ്, പശ്വസഖേ വടുരൂപിണം ലക്ഷ്മണ വിശേഷശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരവശബ്ദമെങ്ങുമേ വാക്യങ്ങൾ നല്ല വൈയാകരണൻ. അതായത് എന്റെ കൂട്ടുകാരനായ ലക്ഷ്മണ, നോക്കൂ, ഈ വധുരൂപിണം, വരുന്ന ബ്രഹ്മചാരി വേഷത്തിൽ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് നിൽക്കുന്ന ഈ പയ്യനെ കാണൂ. എന്താണ് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒരു ഭംഗി! ഒരു അപശബ്ദം പോലും ഇല്ലാത്ത മനോഹരമായ വൈയാകരണൻ. അതായത് വ്യാകരണമൊക്കെ കൃത്യമാണ്, യാതൊരു തരത്തിലുള്ള അപശബ്ദമോ വ്യാകരണത്തൊക്കെ ഒന്നും ഭാഷയിലില്ല. എത്ര സുന്ദരമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്, എത്ര വിനയപൂർവ്വമാണ് സംസാരിക്കുന്നത്. നല്ല വ്യാകരണം തന്നെ, അതൊരു സംശയമില്ല. വ്യാകരണം നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരികൾ സാധാരണ പഠിക്കലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു, വായദർശനെ നോക്കി ലഘുതരം. രാമൻ എന്നെന്നുടെ നാമം ദശരഥ ഭൂമി ഫാലേന്ദ്ര തനേനായി മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ രാധമോദം പരമാർത്ഥം മഹാമതേ. ഇപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ദശരഥ പുത്രനായ രാമനാണ്, ദശരഥ പുത്രനായ ശ്രീരാമനാണ് ഞാൻ. പിന്നെ എന്റെ അനിയനാണ് ലക്ഷ്മണൻ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് അവിടെ നിർത്താം, കാരണം ഇനി പറഞ്ഞുകൊണ്ട് പോയാൽ
ഒഴിമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഹനുമാനെ കണ്ട് അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഒറ്റ നോട്ടത്തിൽ. സർവദൃഷ്ടി ആ പിന്നെ പ്രേമെന്ന് പറയുക, അതുപോലെ ഒറ്റ ദർശനത്തിൽ ഫസ്റ്റായിട്ട് തന്നെ അവർക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാക്കുകയാണ്. അപ്പം ഹനുമാന്റെ ആ വിനയഭാവവും ഹനുമാന്റെ വ്യാകരണത്തിലുള്ള വ്യുൽപ്പത്തി, ശബ്ദത്തിലുള്ള സൗമാര്യം, ഭാഷയിലുള്ള പിന്നെ സാർത്ഥകമായ ശബ്ദപ്രയോഗം, ഇതെല്ലാം കണ്ടിട്ട് ശ്രീരാമന് ഭയങ്കര സന്തോഷമായി. ശ്രീരാമൻ പറയുകയാണ്, ഞാൻ രാമനാണ്, എന്റെ അച്ഛനായ ദശരഥ പുത്രൻ, എന്റെ അച്ഛനായ ലക്ഷ്മണനാണ് എന്റെ കൂടെ ഉള്ളത്. അവിടെ നമുക്ക് ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രേയ ആഞ്ജനേയാടലാനം ഗദനാദ്രികമനീയ വിഗ്രഹം പരിജാത പരിമൂലവാക്ഷിനം ഭാവയാമി പവമാനനന്ദനം എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പാരി പരിപൂർണമരുതിം രാക്ഷസാന്തകം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി.